आज थोड़ा लेट शुरू हो गया, लेट शुरू किया, नलपम तामस था नमल तोड़ेंगे द, इसलिए कि मुंबई में थोड़ा ऑरेंज अलर्ट सब, इसलिए लगा सुबह ज्यादा बारिश होगा, मुंबई लगे ऑरेंज अलर्ट आए ना, तो हम चिंतित चु रावल काल नल्ले मरी आए रिकी में ना, सभी लोग सही सलामत आने के लिए प्रभु ने मदद की, इसके लिए मैं प्रभु को धन्यवाद देना चाहता हूँ। எல்லாருக்கும் சரியாய் கரெக்ட் സമയத்து வருவோம் கர்த்தாவ சகாயிச்சனே தேவத்தின் நன்றி கரேட்டனு प्रभु सबको आशीषित करेगा, கர்த்தாவ நம்மள எல்லாரும் அனுகிரகிக்கவேடையாம। मैं विश्वास कर रहा हूं प्रभु का आत्मा आज सुबह हमें से काफी लोगों को और भी चंगा करने वाला है, उसका छुटकारा अपने ऊपर देने वाला है। ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇനിയും പലരെയും കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്। बड़े बड़े कार्यों प्रभु करने वाला है, കർത്താവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്। विश्वास के साथ में हमें अपना छुटकारा अपना चंगाई को स्वीकार करना है। विश्वास तोड़ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിടുതലിനെ നമ്മുടെ സൗഖ്യത്തെ നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം। अपना विश्वास को हमें एक्टिवेट करना है, उपयोग करना है। നമ്മുടെ വിശ്വാസം ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിപ്പിക്കണം, അതിനെ ആക്ടിവേറ്റ് ചെയ്യണം। दाऊद कैसे उसका जो थैली में पत्रों था उसको उठा के उन्होंने फेंका, तभी चमत्कार हुआ है। दाऊद തന്റെ സഞ്ചിയിലിരുന്ന കല്ലുകളെ എടുത്ത് അതിനെ എറിഞ്ഞപ്പോഴാണ് അവിടെ അത്ഭുതം നടക്കാൻ ഇടയായത്। दाऊद का बारे में हम भजन संहिता से भी सुना। दाऊदിനെ പറ്റി നമ്മൾ സംഗീതത്തിൽ കൂടിയും കേട്ടു। उस भजन में दाऊद ने खुद ऐसे कहा। ഈ സംഗീതത്തിൽ दाऊद ഇപ്രകാരം പറയുകയാണ് സ്വന്തമായിട്ട്। उस भजन संहिता 34 में मतलब स्वर्ग दूतों से संभालने वाला परमेश्वर, स्वर्ग दूतന്മാരെ അയച്ച് വിടുവിക്കുന്ന കർത്താവ്, परमेश्वर का प्रोविजन का बारे में बताया, ദൈവത്തിന്റെതായ പ്രൊവിഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്। मतलब जवान सिंहों भी भूखा बैठेगा, बाल सिंहങ്ങളും ഇരകിട്ടാതെ ഇരിക്കുമ്പോൾ, मगर परमेश्वर का डरवायों को कोई भी चीज में खड़ी ना होने वाला है। യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് സങ്കീർത്തനം പറയുന്നു। और उस भजन संहिता में प्रभु का डिलीवरेंस का बारे में बताया है। ഈ സങ്കീർത്തന കർത്താവിനെ വിടുതലിനെ പറ്റി പറയുന്ന സങ്കീർത്തനമാണ്। धार्मिक लोगों का विपत्ति बहुत सा होती है, लेकिन उन सब में से प्रभु उनको छुटकारा देते हैं। നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഗ്യമാണ് എന്നാൽ അതിനെല്ലാം കർത്താവിനെ വിടുവിക്കുന്നു എന്ന്। He will protect you, he will provide you, and he will deliver you. കർത്താവ് നമ്മളെ സംരക്ഷിക്കും, സൂക്ഷിക്കും, കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാൻ ഇടയാകും. സബ് ദാവൂദ് ക ജീവൻ ക അനുഭവം ദാ പ്രിയമുള്ളവരെ, ഇതെല്ലാം ദാവീദിന്റെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ്। ദാവൂദ് ക ജീവൻ മേ അലഗ അലഗ സീസൺസ് ദാ ദാവീദിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഓരോരോ സീസൺസ് ഉണ്ടായിരുന്നു। सबके लिए एक समय है मेरा बीज बोने के लिए एक समय है, फसल उठाने के लिए एक समय है, रोने के लिए एक समय है, गीत गाकर नाचने के लिए दूसरा एक समय है, संगीत कर्तावने नृत्यम चेयवान ओरु समयम। परमेश्वर उनका समय में सब कुछ अच्छा करने वाला परमेश्वर, कर्ताव എല്ലാം തന്റെ സമയത്തെ നല്ലതായി ചെയ്യുന്നവനാണ്। आपका जीवन में भी आप इनमें से कोई एक सीजन से गुजरते होगा। നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സീസണിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം। ചിലപ്പോൾ ഇന്തസാർ का समय होगा, ഇത് ചിലപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന്റെ സമയമായിരിക്കാം। सबसे मुश्किल सबसे അതിനുവേണ്ടി മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. और जो इंतजार का समय सबसे टेंशन वाला समय, ये കാത്തിരിപ്പിന്റെ സമയമാണ് ഏറ്റവും ടെൻഷൻ ഉള്ള സമയം। अब शायद उसी समय से गुजरते होगा, ചിലപ്പോൾ നിങ്ങൾ ഈ സമയത്തിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്। जो परमेश्वर का हालेलुया कामों के लिए बात जोहते रहते उनके लिए मैं कहना चाहता हूं, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, those who are in their waiting season, ആരാണ് ഒരു കാത്തിരിപ്പിന്റെ അവസ്ഥയിൽ കൂടി ഇപ്പോൾ കാലം കടന്നു പോകുന്നത്, आपका रिजल्ट नतीजा के लिए जो इंतजार करने वाला लोग है, നിങ്ങളെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര്, വെയിറ്റിംഗ് പീരീഡ്, നിങ്ങളുടെ ഈ വെയിറ്റിംഗ് പീരീഡ്,
आराम करने का समय नहीं है നിങ്ങൾക്ക് ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല ഉസ് വെയിറ്റിംഗ് പീരിയഡ് സോനെ കാ സമയ നഹീ ഹേ ഈ വെയിറ്റിംഗ് പീരിയഡ് നിങ്ങൾ ഉറങ്ങാനുള്ള സമയമല്ല ക്യോങ്കി ഉസ് വെയിറ്റിംഗ് പീരിയഡ് മേ കാരണം ഈ വെയിറ്റിംഗ് പീരിയഡ് ജബ് ആപ് സോതേ രഹേഗാ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശത്രു ആപ്കാ बीज को नष्ट करने के लिए कोशिश करेगा शत्रु वन നമ്മുടെ വിതച്ച വിത്തിനെ നഷ്ടമാക്കാൻ ശ്രമിക്കും आपका खेती में जंगली बीज बोने के लिए कोशिश करेगा നമ്മുടേതായ വിത്തിന്റെ ഇടയ്ക്ക് കളകൾ നിറയുവാൻ പിശാച് ശ്രമിക്കും वेटिंग पीरियड അതുകൊണ്ട് കാത്തിരിക്കുന്ന ഈ സമയം सबसे अधिक जागृत होके रहने का समय है അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കേണ്ട സമയമാണ് നമ്മുടെ കാത്തിരിപ്പിന്റെ സമയം सबसे अधिक प्रार्थना करने का समय है അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇത് सबसे अधिक आत्मा में मजबूत होने का समय है കൂടുതലായിട്ട് ആത്മാവിൽ ശക്തിപ്പെടേണ്ട സമയമാണ് ഇത് ആപ് ഇൻമേസ് കോയി ബി ഏക് സീസൺസേ ഗുസർതേ ഹോഗാ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സീസണിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയായിരിക്കും പ്രഭു ആപ്കോ സഹായതാ കരേഗാ ദൈവം നിങ്ങളെ സഹായിക്കാൻ ഇടയാകും കലീസിയ ഹമേ ജാൻതേ ഹേ ദൈവസഭയെ നമുക്കറിയാം ഹം ഇതിഹാസ് കാ കലീസിയ കാ ഇതിഹാസ് കാ ആക്രി पहर में आ पहुंचाए നമ്മുടെ സഭയുടെ ചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നവരാണ് സഭാ ചരിത്രത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് हालेलुया कलीसिया हालेलुया हम अंतिम दिनों में है ദൈവസഭയെ നമ്മൾ സഭയുടേതായ അവസാന കാലഘട്ടത്തിലാണ് हम अलग एक सीजन में है നമ്മൾ ഒരു വ്യത്യസ്തമായ സീസണിൽ കൂടിയാണ് കടന്നുപോകുന്നത് अंतिम युग में है നമ്മൾ ഒരു അവസാന യുഗത്തിലാണ് हम योवेल का किताब से उस आयत पढ़ के कुछ दिनों से मगन करते आ रहे योवेल पुस्तकത്തിൽ നിന്ന് ഈ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വരികയാണ് പ്രേരിതോ കാ പുസ്തക ദൂസര അധ്യായ മേ ബി ഉസി ആയത്തോ കോ വാപസ് ദോരാ കേ കഹാ ഹേ അപ്പോസ്തല പ്രതി രണ്ടാം അധ്യായത്തിൽ അതേ വാക്യം പിന്നെ അവിടെ എടുത്തു പറയുകയാണ് ഉദ പത്രോസ് നെ ക്യാ കഹാ അന്തിം സമയോ മേ അവിടെ പത്രോസ് പറയുകയാണ് അവസാന സമയത്തെ സാരേ പ്രജാ കാ ഉപർ മേരാ ആത്മാ കോ ഉണ്ടേലേഗാ ഞാൻ സർവ്വജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും സയ്യനാ ശരിയല്ലേ അന്തിം സമയമേ അവസാന സമയത്ത് അന്തിം സമയ കാ ഫോർ മത്ലബ് ക്യാ ഹേ അവസാന സമയത്തിന്റേതായ അർത്ഥം എന്താണ് പഹലേ ശതക് മേ ഹി പത്രോസ് കഹ യേ അന്തിം സമയ ഹേ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പത്രോസ് പറയാണ് ഇത് അവസാന സമയമാണ് तो अभी 2000 साल हो गया ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞിരിക്കുന്നു अभी हम भी कह रहे अंतिम समय ഇപ്പോൾ നമ്മളും പറയുകയാണ് ഇത് അവസാന സമയമാണ് इसका मतलब क्या है ഇതിന്റെ അർത്ഥം എന്താണ് हमें ऐसे जानना है നമ്മൾ ഇങ്ങനെ അറിയണം हालेलुया जो समय शब्द इस्तेमाल किए इसका सही मतलब ऐसे था സമയം എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം ഇപ്രകാരമാണ് യുഗ അത് യുഗത്തെ കാണിക്കുന്നു हालेलुया एज अंग्रेजी में एज कहते हैं യുഗം എന്ന് പറയുന്നു एक टाइम पीरियड ഒരു ടൈം പീരീഡ് ആണ് അത് तो हम अंतिम युग में है നമ്മൾ അവസാന യുഗത്തിലാണ് കാലത്തിലാണ് अंतिम युग है कलीसिया का युग അവസാന യുഗമാണ് കാലമാണ് സഭയുടെ കാലം अंतिम युग को दिया हुआ दूसरा नाम है हालेलुया ग्रेस पीरियड ना तो अनुग्रह का युग ഈ അവസാന കാലത്തിന്റെ യുഗത്തിന് കൊടുത്തിരുന്ന മറ്റൊരു പേരാണ് കൃപായുഗം എന്നത് മഹാരാജാ കാ പ്രസന്നത കാ വർഷ നമ്മുടെ മഹാരാജാവിന്റെ പ്രസാദ വർഷമാണ് ഇത് हालेलुया हालेलुया राजा ने अनाउंस किया राजा अनाउंस किया इस जुबली ईयर में जो भी प्रभु की उपस्थिति में आएगा उनका पाप का क्षमा किया जाएगा ई वर्षത്തിലെ ജൂബിലി ഇയറിൽ ആരെല്ലാം ദിവസത്തിലെ കടന്നു വരുന്നു അവരുടെ പാപത്തിന് ക്ഷമ കിട്ടുവാൻ ഇടയാ ഹല്ലേലൂയാ മേ ആപ്കോ കഹനാ ചാത്ത ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്നു ഇതിഹാസ് മേ സബ്സെ ആദിക ധന്യ ലോകേ ഹം ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ക്യോങ്കി അപ്നാ ജനം ഇസ് അനുഗ്രഹ കാ യുഗ് മേ ഹുവാ കാരണം നമ്മുടെ ജന്മം നടന്നത് ഈ കൃപായുഗത്തിലാണ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ജനാനിയം സേ ഭക്തോം സേ ഹം ആദിക भाग्यशाली लोग हैं पढ़े नियम दल भक्तन्मारे काल अधिकमाइट नम्र भाग्यशाली गलाना इस अनुग्रह का युग में जन्म होने के लिए प्रभु ने हमें मौका दिया ई कृपायुग तेरे जेनी क्यों देव नम्रले सहायिचु ना तो हम उस जो सत्कर्मों करके 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 तक जाने वाला था അല്ലെങ്കിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്തു ചെയ്തു ക്ഷീണിച്ചു പോകുന്നവരായിരിക്കാം लेकिन इस अनुग्रह का युग में अपना जन्म हो गया പക്ഷേ നമ്മൾ ഈ കൃപായുഗത്തിലാണ് നമ്മൾ ജനിക്കാൻ ഇടയായത് പത്രോസ് ने कहा इसका मतलब क्या है अंतिम युग പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഈ അവസാന യുഗം എന്നുള്ളത് യേശു का हालेलुया सबसे बड़ा वायदों में एक वायदा है യേശുവിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങൾ ഒരു വാഗ്ദത്തമാണ് സ്വർഗ്ഗാരോഹണം करने से पहले उन्होंने दिया वह वायदा സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിനു മുന്നേ യേശു കൊടുത്ത വലിയ ഒരു വാഗ്ദത്തം മത്തായി സുവിശേഷം 28 അധ്യായ में हम उस वायदा को देख सकते हैं മത്തായി സുവിശേഷം 28 അധ്യായ നമ്മൾ ആ വാഗ്ദത്തം കാണുന്നു യേശുവിനെ पहले एक ग्रेट कमीशन हालेलुया एक बहुत बड़ा एक दौत्य उसका
അറ്റത്തോളം പോയി നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതാണ്. ഭൂമിക്കും അവന്റെ ആ ഒരു അറ്റമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പിച്ചലേ ദിൻ മേ കോയി ഇക് പരമേശ്വർ കാ ദാസ് സേ ബാത് കർ രഹാ താ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കർത്താവ് ദാസിനോട് സംസാരിച്ചപ്പോൾ സൈമൺ പാസ്റ്റർ ഗവായി ദേ രഹാ താ ബി കഹ. നമ്മുടെ സൈമൺ പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ആഫ്രിക്ക കാ ഏക് സൈഡ് ധർത്തി കാ ആഖരി ചോർ മേ ഏക് ഹേ. ആഫ്രിക്കയുടെ ഒരു സൈഡ് ഭൂമിയുടെ ഒരു അറ്റത്തിന്റെ ഒരു ഭാഗമാണ്. ജേസ പാസ്റ്റർ നേ വോ ബതായ. ഭൂമിയുടെ എല്ലാ ഇങ്ങനെയുള്ള ഓരോ അറ്റങ്ങളിലും പോയി നിന്നുകൊണ്ട് സുവിശേഷം പറയണമെന്നുള്ളത് യേശു പറഞ്ഞതാണ്. ഭൂമിയുടെ അറ്റം വരെ നമ്മൾ എത്തണമെന്നുള്ളത് उसके बाद में यीशु ने क्या कहा? आज शेष यीशु എന്താണ് പറഞ്ഞത്? मैं युग के अवसान तक अंत तक आपके साथ में रहेगा. ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം അന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അന്ത് തക് रहेगा. ഈ ലോകത്തിന്റെ അന്ത്യം വരെ കാലത്തിന്റെ അവസാനം വരെ. ഹല്ലേലൂയ. धरती के आखरी छोर तक जाना है हमें. ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ പോകണം. കലീസിയ इस युग के अंत तक यीशु अपने साथ में रहेगा. सबे लोगത്തിന്റെ അവസാനം വരെ ഈ കാലത്തിന്റെ അവസാനം വരെ കർത്താവോട് കൂടെ ഉണ്ട്. 2000 साल पहले युग का आरंभ हुआ. 2000 വർഷം മുന്നേ ഈ യുഗത്തിന്റെ ആരംഭം ഉണ്ടായി. आज मैं आपको कहना चाहता हूं. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. हालेलुया. इस युग का अंत होने का समय आ चुका है. ഈ യുഗത്തിന്റെതായ അവസാനത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. अंतिम युग का अंतिम समय में हम आ पहुंचे. ഈ കാലത്തിന്റെ അവസാന സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇസ്കെ ബാരെ മേ ഹം സുൻ കെ ആരോ. അതിനെ പറ്റി നമ്മൾ കേട്ട് വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. इस सीजन का बारे में, इस अंतिम दिनों का बारे में कुछ बातों में और भी आज बोलना चाहता हूं. ഈ അന്തിമ കാലത്തെ പറ്റി സീസണിനെ പറ്റി അല്പകാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരമേശ്വര ബച്ചോ, ഹം ദേഖാ ഉസ് ഭാഗ് മേ ആപ്കാ പുത്രോ ഔർ പുത്രിയോ ഭവിഷ്യവാണി ദേഗാ. നമ്മൾ ആ ഭാഗത്തിൽ കണ്ടു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നുള്ളത്. ആപ്കാ നവജവാനോ നിങ്ങളുടെ യൗവനക്കാർ ദർശനവും ദേഖ അവർ ദർശനങ്ങളെ കാണും. ഔർ ആപ്കാ ബുജുർഗ് ലോഗ് സ്വപ്നവും ദേഖേഗാ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഈ സീസൺ കാ വിശേഷത ഹൈ. അത് ഈ കാലത്തിന്റെ വിശേഷതയാണ്. മേരാ ഏക് വിശ്വാസ് മേ ആപ്കോ കഹനാ ചാത്താ എന്റെ ഒരു വിശ്വാസം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. यीशु का आगमन से पहले യേശുവിന്റെ മടങ്ങി വരുന്നതിന് മുൻപ് ऐसे एक जागृति का सीजन जरूर होने वाला ഒരു ഉണർവിന്റെ സീസൺ തീർച്ചയായും ഉണ്ട്. സോരെ കലീസിയ കൊ ജഗാനെ വാലാ एक സീസൺ ഉറങ്ങുന്ന സഭയെല്ല ഉണർത്തുന്ന ഒരു ഉണർവ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉസ് സീസൺ മേ ആ സീസണിൽ സ്വപ്നോ ദർശനോ ഭവിഷ്യവാണിയോ ഇൻക്രീസ് ഹോനെ വാലാ ഹൈ ബട്ട്നെ വാലാ ഹൈ. സ്വപ്നങ്ങൾ ദർശനങ്ങൾ പ്രവചനങ്ങൾ അതെല്ലാം വർദ്ധിക്കുവാൻ പോവുകയാണ്. ജൈസെ ഭവിഷ്യദോക്താ നെ കഹാ പ്രവാചകൻ പറഞ്ഞതുപോലെ മേ ഭവിഷ്യദോക്തവോ കാ ദർശനോ കോ ബഡായേഗാ ഞാൻ പ്രവാചകന്മാരുടെ ദർശനങ്ങളെ വർദ്ധിപ്പിക്കും. ഏക് അന്തിം സമയ കാ കട്നി കേ ലിയേ ഒരു അവസാന കാലത്തെ കൊയ്ത്തിനു വേണ്ടി ഭവിഷ്യദോക്തോ കാ ദർശനോ സ്വപ്നവും ഭവിഷ്യവാണിയോ പ്രോബടാനെ വാല ഏക് സീസൺ ജറൂർ ഹോനെ വാല പ്രവാചകന്മാരുടെ ദർശനങ്ങളെ പ്രവചനങ്ങളെ എല്ലാം വർദ്ധിപ്പിക്കുന്ന ഒരു സീസൺ വരികയാണ്. അഗർ ഹം അപ്നെ ആപ്കോ സമർപ്പൺ കർനെ കേ ലിയേ തയ്യാർ ഹേ തോ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇസ് ബഡേ സീസൺ മേ പ്രഭു ഹംകോ ഭി ഉപയോഗ് കരേ ഈ വലിയ സീസണിൽ ദൈവം നമ്മൾ ഓരോരുത്തരെ ഉപയോഗിക്കുകയാണ്. ഹം ബഹുത് ഭലേ അച്ച ഏക് സമയ മേ ജീരേ നമ്മൾ വളരെ നല്ല ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. വി ആർ ലിവിംഗ് ഇൻ ദ ബെസ്റ്റ് season of history charithrathinte ettom best aa ettom nalla samayathana nammal jeevikkunnathu ishu agaman se pahale yesuvine randam varavinu munpu ek bahut bada fasal ke liye prabhu duniya ko taiyari kar rahe us season mein hum jee rahe oru veliya koyithinu vendi kartavu lokathe taiyaraakkuna adhe samayathana nammal orothirum aayirikkunnathu parameshaka vajan jeppa sikhegathu devathinte vajan nammal padikkumbol is baatum clearly आपको मालूम पड़ेगा. ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്കോട് മനസ്സിലാക്കുക ഇടയാകും. थोड़ा समय हम उस वचन को सीखने के लिए जा रहे हैं. അല്പസമയം നമ്മൾ ആ വചനം പഠിക്കാൻ പോവുകയാണ്. സ്വപ്നവോ സ്വപ്നങ്ങൾ ദർശനവോ ദർശനങ്ങൾ ഭവിഷ്യവാണിയോ പ്രവചനങ്ങൾ dreams visions and prophecies സ്വപ്നം ദർശനം പ്രവചനം મેં पिछले दिनों में भी शुक्रवार को भी कुछ बातों कहा. കഴിഞ്ഞ ഫ്രൈഡേയിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് ക കിതാബ 33 അധ്യായ സേ ഹം പഠാ था. ഇയ്യോബിലെ 23 നമ്മൾ വായിച്ചു. 33 ൽ क्या लिखा था उधर? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? रात
രാത്രിയിലെ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കും. കിസ് ചീസ് കെ ലിയെ, എന്തിനു വേണ്ടിയാണ്? സ്വപ്നവും ഔർ ദർശനവും ദേഖ്നെ, സ്വപ്നവും ദർശനവും കാണുവാൻ വേണ്ടി. രാത് കോ പരമേശ്വർ ഖോലേഗാ, രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുവാൻ വേണ്ടി. ഹം സ്വപ്നവും ഔർ ദർശനവും ദേഖ് പായേഗാ, അപ്പോൾ നമുക്ക് സ്വപ്നങ്ങളെ ദർശനങ്ങളെ കാണുവാൻ സാധിക്കും. സ്വപ്നവും പരമേശ്വർ ക്യോ ദേ രേ, സ്വപ്നം എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് തരുന്നത്? ഉസീ ആയുബ് കാ കിതാബ് കാ ആഗേ കാ ആയത്തോം സേ ഹം ശുക്രവാർ കോ സുനാ ഥാ, യോബിന്റെ പുസ്തകത്തിലെ മുന്നോട്ട് വാക്യങ്ങൾ നമ്മൾ അത് കേട്ടു. ഇസ്ലിം മേ വാപസ് ജാദാ നഹീ കഹനാ ചാഹതാ, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സിർഫ് എക് ബാർ മെൻഷൻ കർക്കെ ആഗേ ജാനാ ചാഹതാ, എങ്കിലും ഒരു പ്രാവശ്യം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്യോം പരമേശ്വർ സ്വപ്നം ദേതേ ഹേ, എന്തിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് സ്വപ്നം തരുന്നത്? സത്രവ ആയത് മേ ലിഖാ ഹേ, മനുഷ്യരാം വാക്യം ഉസ്കാ കുകർമ്മം ദുഷ്ട കർമ്മം സേ ദൂർ രക്നെ കേ ലിയേ സ്വപ്നം ദേതേ, മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനാണ് കർത്താവ് സ്വപ്നം തരുന്നത്. പരമേശ്വർ ക്യോ ആപ്കോ സ്വപ്നം സേ ബാത് കർതേ, ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ആപ് ജിസ് ചാൽ സേ ചൽ രേ ഉസ് ചാൽ സേ പ്രഭു ആപ്കോ ദൂർ കർനാ ചാഹ, നമ്മൾ ഏത് വഴി കൂടിയാണോ നടക്കുന്നത് ആ വഴിയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയാണ് സ്വപ്നം തരുന്നത്. ഉസ് സ്വപ്നം സേ ആപ്കോ ബാത് കരേഗാ, ദൈവ സ്വപ്നത്തെ കൂടി നമ്മളോട് സംസാരിക്കും. ബേട്ടാ തും ആജ് ജോ ചൽ രേ ഉസ് റാസ്താ സഹീ നഹീ, മകനെ നീ ഇന്ന് നടക്കുന്ന ഈ വഴി ശരിയല്ല. ഉസ്മേ സേ തുജേ ദൂർ ഹോനാ പഡേ, ആ വഴിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് നീ മാറി പോകുക. നാ തോ വിപത്തി ഏ ഉസ് റാസ്താ, ആ വഴിയിൽ ആപത്തുകളുണ്ട്. മനുഷ്യന്റെ തെറ്റായ വഴിയിൽ നിന്ന് മനുഷ്യനെ തന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് മാറ്റുവാൻ അകറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു തെറ്റ് വരുന്നതിന് മുന്നേ കർത്താവ് അവിടെ നിന്ന് നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, നമ്മൾ പാപം ചെയ്യുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്വപ്നം കാണുന്നത്? കാരണം കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്, ഹോനാ നഹീ യേ ജീവൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വാണിംഗ് ദേ ചുകായ, ഒരു വാണിംഗ് മുന്നറിയിപ്പ് തരികയാണ് നമുക്ക്. ധന്യവാദ് യേശു, ഹല്ലേലൂയാ. ക്യാലഗല തരക സ്വപ്നമാതേന, വിവിധ രീതിയിലുള്ള സ്വപ്നങ്ങൾ കടന്നു വരാറുണ്ട്. പ്രഭു ഉസ്മേ സേ ആപ്കോ ബാത് കർ രഹേ, ദൈവാദി കൂടി എല്ലാം നമ്മളോട് സംസാരിക്കുകയാണ്. പരമേശ്വർ കാ വചൻ മേ, ദൈവത്തിന്റെ വചനത്തില് काफी राजाओं स्वप्नों देखा है, अनेक राजाकुमार स्वप्न കണ്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. വിശ്വാസിയ നഹീദ, വിശ്വാസികൾ അല്ലായിരുന്നു അവര്. നിന്നെ ക്യാ സിക്കാ മാലൂം ഹേ, ഞാൻ എന്താണ് പഠിച്ചത്? സ്വപ്നം പരമേശ്വർ സബ്കോ ദേ ദേഗാ, സ്വപ്നം കർത്താവ് എല്ലാവർക്കും കൊടുക്കും. വിശ്വാസി ഹോ നാ ഹോ, വിശ്വാസി ആട്ടെ അല്ലാതാവട്ടെ. അബ്രഹാം സ്വപ്ന ദേഖ, അബ്രഹാം സ്വപ്നം കണ്ടു. അബിമേലെക് ബി സ്വപ്ന ദേഖ, അബിമേലെക് രാജാവും സ്വപ്നം. ജോസഫ് സ്വപ്ന ദേഖ, ജോസഫ് സ്വപ്നം കണ്ടു. ഫറവോ ബി സ്വപ്ന ദേഖ, ഫറവോന് സ്വപ്നം കണ്ടു. ഹലോ, ഹല്ലേലൂയ. तो दुनिया में कोई भी इंसान से परमेश्वर स्वप्नों से बात करते हैं. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും കർത്താവ് ഏത് മനുഷ്യരോടും വേണമെങ്കിലും സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കാം. लेकिन परमेश्वर का वचन में, എന്നാ ദൈവത്തിന്റെ വചനത്തില്, परमेश्वर दर्शनों सिर्फ उनका बच्चों को दिया है. ദൈവം ദർശനങ്ങൾ കൊടുത്ത തന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. സഹി ബോൾ റഹേ ക്യാ, ശരിയാണോ പറയുന്നത്? Nebuchadnezzar ek darshan dekha nahi, Nebuchadnezzar raja orikkal oru darshanam kandilla, ek swapna dekha, ഒരു സ്വപ്നമാണ് കണ്ടത്. ലേക്കിൻ ദാനിയൽ കേവൽ സ്വപ്ന നഹീ ദേഖ, എന്നാ ദാനിയൽ സ്വപ്നം മാത്രമല്ല കണ്ടത്, ദാനിയൽ ദർശനം പായ, ദാനിയൽ ദർശനങ്ങൾ കാണുന്ന വ്യക്തിയാണ്. ലെവൽ അലഗ് ഹേ, അതിന്റെ ലെവൽ വളരെ വ്യത്യസ്തമാണ്. ന്യൂ ടെസ്റ്റമെന്റ് മേ, പുതിയ നിയമത്തില്, ഹല്ലേലൂയ. അപ്പോസ്തോൽസ് കാ ജീവൻ ആപ് സ്റ്റഡി കർക്കേ ദേഖോ, അപ്പോസ്തോലന്മാരുടെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കിയാണ്. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് കാ അനുഭവം ദേഖോ, പുതിയ നിയമ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ന്യൂ ടെസ്റ്റമെന്റ് കലീസിയ ശുരു ഹോനേ സേ പഹലെ, പുതിയ നിയമസഭ തുടങ്ങുന്നതിന് മുൻപ്, കാഫി ലോക് സ്വപ്നം ദേഖാ ഥാ, അനേകർ സ്വപ്നങ്ങൾ കണ്ടു. കോൺ കോൺ ദേഖാ ഥാ, ആരൊക്കെ സ്വപ്നം കണ്ടു? യേശു കാ നാ ഹല്ലേലൂയ പിതാ ജോസഫ്, യേശുവിന്റെ കാഫി ബാർ ജോസഫ് കോ പരമേശ്വര സ്വപ്നം സേ ബാത് കിയാ, യോസഫിനോട് പല പ്രാവശ്യം സ്വപ്നത്തെ കൂടി സംസാരിച്ചു കാണുന്നു. ഉസ് ജോ സീസൺ ഖതം ഹോ ഗയാ, എന്നാൽ ആ സീസൺ തീർന്നപ്പോൾ, ഹല്ലേലൂയ. അ പ്രേരിതോ ക കിതാബ് ക ആഗേ ദേഖേഗാ തോ, അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ, മത്ലബ് കലീസിയ ക സ്ഥാപന ക ബാത് മേ ദേഖേഗാ തോ, ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ,
पौलुस ने रात को एक स्वप्न देखा लिखा नहीं पौलुस रात्रि ഒരു സ്വപ്നം കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത് മഗർ ലിഖാ പൗലോസ് നെ एक दर्शन देखा പൗലോസ് അവിടെ ഒരു ദർശനം കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ मतलब പരമേശ്വർ का बच्चों देखने वाला बातों स्वप्न से बढ़कर इंपॉर्टेंस है परमेश्वर उसको कम्युनिकेट कर रहे परमेश्वर उनको कुछ बातों प्रकट करके दे रहे അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മകൾ കാണുന്ന സ്വപ്നത്തെക്കാൾ വലിയ കാര്യമാണ് ദൈവവാദി കൂടി അവരോട് ചിലത് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പ്രഭു आपको दर्शनों से बात करेगा ദൈവം നിങ്ങളോട് ദർശനത്തിൽ കൂടി സംസാരിക്കുകയാകും ആയിനെ कहा बुरे कामों से हमें दूर रखने के लिए यो പറയാണ് മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിന്ന് ദൂരത്ത് വെക്കുവാൻ उसका आगे क्या लिखा है മുന്നോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് പുരുഷ को उसका गमन से बचाने के लिए പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാൻ പുരുഷക്ക് ഉസ്കാ ഹല്ലേലൂയ പ്രഭു കവി കവി സ്വപ്ന ദിഖായേഗാ കർത്താവ് പലപ്പോഴും സ്വപ്നം കാണിക്കും നെബുക്കനേസർ ഉദാഹരണേ നെബുക്കനേസർ അതിന് ഉദാഹരണമാണ് ബഹുത് ഗമണ്ടി ഇൻസാൻക ഉദാഹരണം താന നെബുക്കനേസർ വളരെ ഗർഭമുള്ള ഒരു മനുഷ്യൻ അഹങ്കാരമുള്ള മനുഷ്യൻ ഉദാഹരണമാണ് നെബുക്കനേസർ नेबुकदनेस्सर ने उस बाबिलोन को बनाने के बाद में क्या बताया नेबुकदनेस्सर बाबिलोन പണിതിന് ശേഷം എന്താണ് പറഞ്ഞത് देख मैंने मेरा अधिकार से मेरा हाथ का बल से बनाया ഞാൻ എൻ്റെ അധികാരം കൊണ്ട് എൻ്റെ കരത്തിന്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കിയ മഹാൻ ബാബിലോൺ മഹദിയാ ബാബിലോൺ ഹല്ലേലൂയാ ഹല്ലേലൂയാ മീൻസ് क्या हो गया എന്ത് സംഭവിച്ചു പരമേശ്വരൻ रात को एक स्वप्न दिखाया ദൈവം രാത്രി നെബുക്കദ്നേസറിന് ഒരു സ്വപ്നം കാണിച്ചു एक स्वप्न दिखाया ഒരു സ്വപ്നം കാണിച്ചു क्या स्वप्न दिखाया എന്താണായിരുന്നു സ്വപ്നം ഹല്ലേലൂയാ तुम एक दिन तेरा जीवन में आएगा ഒരു ദിവസം നിന്റെ ജീവൻ ഇങ്ങനെ ആയിരിക്കും तुम ജംഗിൾ में पशु जैसे घास खाने वाला है നീ കാട്ടിൽ ഒരു മൃഗം പോലെ നീ പുല്ല് തിന്നുവാൻ ഇടയാ सुना ना आपने നിങ്ങൾ കേട്ടുവല്ലോ ഹല്ലേലൂയാ घमंड को कम करने के लिए स्वप्न देगा गर्वते കുറയ്ക്കാൻ വേണ്ടി സ്വപ്നം കൊടുക്കുന്നു धन्यवाद യേശു हालेलुया हालेलुया ये क्यों दे रहे എന്തിനു വേണ്ടിയാണ് സ്വപ്നം why god give you this dream കർത്താവ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമുക്ക് സ്വപ്നം തരുന്നത് 18वां ആയത്ത് പഠി लीजिए कोई माइक देगा तो अच्छा है उधर 18वां वाक्य देगा तो अच्छा है 18वां आयत जरा पढ़ लीजिए 33 का 18 पढ़ लीजिए हालेलुया भाई क्यों सपना दिया बाबा എന്തിനു വേണ്ടിയാണ് സ്വപ്നം തന്നത് वो आपका प्राण को गड्ढा से बचाना चाहते അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെ കാക്കുന്നു തൽവാർ से बचाना चाहते നമ്മുടെ ജീവനെ കർത്താവ് വാളിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു सुना ना आपने നിങ്ങൾ കേട്ടുവല്ലോ वो बात करेगा ദൈവം സംസാരിക്കും रात को अबीमेलेक के घर में प्रभु उतरा के उनसे बात किया रात्रि अबीमेलेक राजावंदे വീട്ടിൽ കർത്താവ് ഇറങ്ങി സംസാരിച്ചു സ്വപ്നത്തെ ബാത് കിയാ സ്വപ്നത്തെ കൂടി സംസാരിച്ചു ക്യാ ബാത് കിയാ എന്താണ് സംസാരിച്ചത് ഹല്ലേലൂയ तू जिस स्त्री को लेके आया ना നീ ഏത് സ്ത്രീയാണോ നിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചൂണാ നഹീ അവളെ നീ തൊടരുത് उसको चूना नहीं അവളെ നീ തൊടരുത് उनके पति एक भविष्यद्वक्ता है അവരുടെ ഭർത്താവ് ഒരു പ്രവാചകനാണ് മേരാ ദാസ് അവൻ എൻ്റെ ദാസനാണ് ഹല്ലേലൂയ മൈ ഗോഡ് ക്യാ പ്രൊട്ടക്ഷൻ ഹേ ദേഖോ എത്ര വലിയ സംരക്ഷണമാണ് നമുക്ക് നോക്കാം മെ ശുക്രവാർ കോ ഭി കഹാ വാപസ് ദൗരാ കേ കഹനാ ചാതാ ഞാൻ ഒരു ആശുടെ പറയാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ കോയി മുജേ പൂച്ചാ കോയി മുജേ പൂച്ചാ ആരോ എന്നോട് ചോദിച്ചു പാസ്റ്റർ മേരാ ബേട്ടിക്കോ മേ കുംഫു സിഖാനേ കേ ലിയേ ഭേജ രഹോ എന്റെ മകളെ ഞാൻ കരാട്ടെ പഠിക്കാൻ വിടുന്നു കുംഫു കുംഫു ഓ വേറെ സാധനം കുംഫു അല്ലെങ്കിൽ കരാട്ട അല്ലെങ്കിൽ അലഗ് അലഗ് തരക്ക മാർഷൽ ആർട്ട് കുംഫു സിഖാനേ കേ ലിയേ ഭേജ രഹോ ഹല്ലേലൂയ ഹല്ലേലൂയ ക്യാ പാസ്റ്റർ വോ സഹി ഹേ പാസ്റ്റർ അത് ശരിയാണോ ഞാൻ പൂച്ചാ ക്യോ കുംഫു സിഖാനാ ചാഹിയേ ആപ്കാ ബേട്ടിക്കോ ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങളുടെ മകളെ പഠിപ്പിക്കുന്നത് धन्यवाद ईशा तो उन्होंने कहा पास्टर सेल्फ डिफेंस के लिए അദ്ദേഹം പറഞ്ഞു സ്വയം ആയി ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് मैंने उस बहन को कुछ बातों कहा के दिया ഞാൻ ആ സഹോദരി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു मैंने बोला आपका बेटी कितना वी कुंफु सीखने दीजिए നിങ്ങളുടെ മകളെ ഇങ്ങനെ എത്രമാത്രം ഇതൊക്കെ കരാട്ടെ പഠിച്ചാലും कितना वी सेल्फ डिफेंस के लिए तैयार होने दीजिए എത്രമാത്രം സെൽഫ് ഡിഫൻസിന് വേണ്ടി തയ്യാറായിരുന്നാലും कभी वो कोई भी सेल्फ डिफेंस काम में नहीं आएगा ചില സമയത്ത് ഇതൊന്നും അത് ആവശ്യ സമയത്ത് ഉപകരിക്കില്ല ഹലോ
अपना गांव ऐसे कहते हैं कलरी आशान का बारा में कलरी सिखाने वाला गुरु का बारा में कलरी പഠിപ്പിക്കുന്ന ഗുരുക്കളെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് ഹല്ലേലൂയാ കളരി സിഖാനേ വാല ഗുരു ബഹുത് ക്യാ ബോൾതേ മാർഷൽ ആർട്ട് വാല ഹേ വോ ഉസ്കോ കോയി മാർ നഹീ സക്തേ കളരി പഠിപ്പിക്കുന്ന ആശാന്മാരെ ആർക്കും അടിക്കാൻ കഴിയില്ല അവർക്കെല്ലാം അഭ്യാസം അറിയാം പ്രോബ്ലം ഹേ എന്താ പ്രശ്നം ഉസ്കോ പൈർ ജമീൻ മേ ബരാബർ രക്നേ കേ ബാത് മേ വോ കുച്ച് കർ പായേഗാ എന്നാൽ ഭൂമിയിൽ കാൽ ഉറച്ചു വെച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഇതിനെ ചെയ്യാൻ കഴിയുള്ളൂ കളരി ഗുരു ബഹുത് മാർ ഖായാ ഒരു കളരിയിലെ ഗുരു ഒത്തിരി അടി കിട്ടി അദ്ദേഹത്തെ ലോക ഉൻകോ പൂച്ച ക്യാ ഹോ ഗയാ അദ്ദേഹത്തോട് ആൾക്കാർ ചോദിച്ചു എന്താ സംഭവിച്ചു ആപ് തോ കളരി ആശാനേ നിങ്ങൾ കളരി ആശാനാണ് ആപ്കോ ഇത്ന ലോക പാട് കേ കൈസേ മാർ ആപ് തോ ബഹുത് ബഡാ ആശാന ഹൈ ബഹുത് ബഡാ ഉസ്താദ് ഹൈ നാ നിങ്ങൾ വലിയ ഗുരു അല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വർഷം അടിച്ചത് ആ ഇത്രക്കോ മാർ ഖായാ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഇത്ര അടി കിട്ടിയത് നിങ്ങൾ ആശാനായിട്ട് അനേ ക്യാ കഹാ മാലൂമേ അതെ എന്താണ് പറഞ്ഞത് അരേ പൈർ നീച്ച ചൂനേ കേ ലിയേ നഹീ ദിയാ കാൽ ഭൂമിയിൽ കുത്തുവാൻ അവർ അനുവദിച്ചില്ല നിലം തൊടാൻ സമ്മതിച്ചില്ല പിന്നെ എങ്ങനെ ഹല്ലേലൂയ ചോട് വെക്കുന്നത് ചോട് വെക്കാതെ അടിക്കാൻ പറ്റുമോ ഹല്ലേലൂയ കവി കവി ക്യാന ആപ്കാ കളരി ആപ്കാ കുംഫു ആപ്കാ കരോട്ട കമ്മേ നഹീ ആയേഗാ ഒരിക്കലും നമ്മുടെ ഇങ്ങനെയുള്ള മാർഷൽ ആർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പായ് ചൂനേ കേ ലിയേ നഹീ ദേഗാ കാല നിലത്ത് വെക്കാൻ സമ്മതിക്കില്ല ദാറ്റ്സ് എ ഫാക്ട് ചൈൽഡ് ഓഫ് ഗോഡ് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ ലേക്കിൻ എന്നാൽ परमेश्वर कभी क्या करेगा मालूम है ना देव എന്താണ് ചെയ്യുന്നത് उसका स्वर्ग दूतों को भेजेगा आमेन തന്റെ സ്വർഗ്ഗ ദൂതന്മാരെ അയക്കുവാൻ ഇല്ല ഞാൻ നഹി ഭേജേഗാ എന്തുകൊണ്ട് അയക്കില്ല അബിമേലെക് കാ ഘർ മേ അബിമേലെക്കിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ परमेश्वर अभिमेलक को स्वप्न दिखा रहे देव अभिमेलक ने स्वप्न കാണിക്കുകയാണ് मेरा बेटा अब्राहम का पत्नी को तुम छूना नहीं है എൻ്റെ മകനെ അബ്രഹാമിൻ്റെ ഭാര്യയെ നീ തൊടരുത് क्या परमेश्वर आपके लिए नहीं करेगा നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ചെയ്യില്ലേ आपके बच्चों के लिए नहीं करेगा നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യില്ലേ अपना बेटियों को मैं कहना चाहता हूं നമ്മുടെ മക്കളോട് ഞാൻ പറയാ ആഗ്രഹിക്കാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല you are under the protection of god നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് no evil can touch you ഒരു ശത്രു നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല is not your pepper spray ഇതു നിങ്ങളുടെ പെപ്പർ സ്പ്രേയുടെ കരുത്ത് കൊണ്ടല്ല not because you know the martial arts hallelujah നിങ്ങൾ മാർഷൽ ആർട്ട് അറിയാവുന്നത് കൊണ്ടല്ല but there is a divine protection over you നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിന്റെ ദൈവീക ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ വിരുദ്ധമെ ആയ ദലോം കോ परमेश्वर कितना बार भगाया है യുദ്ധത്തിനു വന്നവർ എത്രയോ പ്രാവശ്യം കർത്താവ് ഓടിച്ചു ഹല്ലേലൂയ ബി അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷന്റെ കീഴിലാണ് സഫിഷ്യന്റ് ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ എ ചൈൽഡ് ഓഫ് അത് ദൈവത്തിന്റെ മക്കൾക്ക് ഇത് സഫിഷ്യന്റ് ആണ് ഹല്ലേലൂയ ഹല്ലേലൂയ യേ മേരാ ഹല്ലേല ദാസ് കാ പത്നി ഹേ ഇതെന്റെ ദാസന്റെ ഭാര്യയാണ് ധന്യവാദ് ഈശോ ഹല്ലേലൂയ ഹി ഈസ് മൈ പ്രോഫറ്റ് അവൻ എന്റെ പ്രവാചകനാണ് പരമേശ്വർ ആപ്കെ ബാരേ മേ ക്യാ കഹ രേ ദൈവം നിങ്ങളെ പറ്റി എന്താണ് പറയുന്നത് മേരാ അഭിഷക്തെ എന്റെ അഭിഷക്തനാണ് നിങ്ങൾ മേരാ അനോയിന്റിംഗ് ഉസ്കേ ഉപർ ഹേ എന്റെ അഭിഷേകം അവർ ഓരോരുത്തരെ മേൽ ഉണ്ട് ഏക് ഏക് റിവലേഷൻ മേ ആപ്കോ കഹേഗാ ഒരു വെളിപാട് എങ്ങളോട് പറയുകയാണ് സാത്താൻ ക്യാ കർണാ ചാഹതേ പിശാച് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാറാ കോ ഡിസ്ട്രോയ് കർണാ ചാഹതേ സാറേ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ക്യോ ഡിസ്ട്രോയ് കർണാ ചാഹതേ എന്തുകൊണ്ടാണ് നശിപ്പിക്കാൻ ആഗ്രഹിച്ചത് അബ്രഹാം ക പരിവാർ ക ബാരേ മേ ഏക് വാഗ്ദത്ത ഹേ കാരണം അബ്രഹാമിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാഗ്ദത്തം എന്താണ് ആ വാഗ്ദത്തം ദി സീഡ് ഓഫ് അബ്രഹാം അബ്രഹാമിന്റെ അബ്രഹാം ക വംശ ക ബാരേ മേ അബ്രഹാമിന്റെ വംശത്തെ പറ്റി വാഗ്ദത്ത ഹേ ഒരു വാഗ്ദത്തം ഉണ്ട് ദേർ ഈസ് എ സീഡ് ഇൻസൈഡ് അബ്രഹാം അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു വിത്ത് ഉണ്ട് ഉസ് സീഡ് ഹലൽ സാറാ സേ ബാഹർ ആനാ ചാഹിയേ ആ വിത്ത് സാറയിൽ കൂടിയാണ് പോയിട്ട് വരുന്നത് സൈതാൻ നാശ് കർണാ ചാഹിയേ പിശാച് അതുകൊണ്ടാണ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൊട്ടക്ട് കർണേ വാലാ ഹേ ആ ദൈവം അതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു ഇസ്ലി ആയിബ്നെ കഹാ അതുകൊണ്ടാണ് യോ പരമേശ്വരനെ ക്യാ കരേഗാ ദൈവം എന്ത് ചെയ്യും സ്വപ്നോ മേ മോഹർ ഡാൽനേ വാലാ പരമേശ്വരേ സ്വപ്നത്തിൽ കൂടി മുദ്രയിടുന്നതാണ് കർത്താവ് ആ പരമേശ്വർ സ്വപ്നോ മേ മോഹർ ഡാലേഗാ സ്വപ്നത്തിൽ കൂടി കർത്താവ് മുദ്രയിടും ആപ്കാ വായദോ കോ മോഹർ ഡാലേഗാ നിങ്ങളുടെ വാഗ്ദത്തത്തെ മുദ്രയിടും ആപ്കാ വായദോ നഷ്ട നാ ഹോനേ കേ ലിയേ നിങ്ങളുടെ വാഗ്ദത്തത്തെ നഷ്ടമാക്കിയിരിക്കുന്നു ഇൻ യുവർ ഡ്രീംസ് ഗോഡ് ഈസ് ഗോയിങ് ടു സീൽ and protect your promises devan ninga swapnangale than ningada vaaliya badakkar protect cheyan idiya alba shekele lakshal kamane hallelujah kitna log is vachan samajh mein aa rahe etra per ki vachan manasilavunu hallelujah hallelujah thank you holish hallelujah praise lord hallelujah talwar se bachane ke liye vaali ninnu nammale rakshikkan vendi സ്വപ്നം से बात करने वाले परमेश्वर സ്വപ്നത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്ന കർത്താവ് ഫറവോ കോ പ്രഭുനെ സ്വപ്നം से बात किया ഫറവോനോട് ദൈവ സ്വപ്നത്തിൽ കൂടി സംസാരിച്ചു ഫറവോ കാ സ്വപ്ന കാ വിശേഷത ഫറവോനെ സ്വപ്നത്തിന്റെ വിശേഷത ഹല്ലേലൂയ ജോസഫ് കാ ചുട്കാര കാ ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ട് ജോസഫിന്റെ വിടുതലിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഫറവോന്റെ സ്വപ്നം
എന്തുകൊണ്ടാണ് ഫറവോന് സ്വപ്നം കൊടുത്തത്? ക്ഷാമം വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അത് മിസ്രയീമിലുള്ളവർക്ക് വേണ്ടിയാണ്? ഒരിക്കലുമല്ല. ജോസഫ് അത് നിനക്ക് വേണ്ടിയാണ് ആ സ്വപ്നം. നിനെ പറ്റി കർത്താവിന് ചില പദ്ധതികളുണ്ട്, നിന്റെ വാഗ്ദത്തം ഉണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാജാവിനോട് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി ദേശത്തെ രാജാക്കന്മാരോട് ദൈവം സ്വപ്നത്തിൽ കൂടി സംസാരിക്കും. ഇന്നും ദൈവം സംസാരിക്കും. ഇന്നും ദേശത്തെ നേതാക്കന്മാരോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എന്താണ് പറയുന്നത്? എന്റെ മക്കളാണ്, അവരെ തൊടരുത്. ഭജന സംഗീത 105 മേ ലിഖാ ഹൈ, സംഗീത 105 ഇസ്രായേൽ കാ ലോക മരുഭൂമി സേ ഗുസർ രഹേ ഥാ, ഇസ്രായേൽ മക്കൾ മരുഭൂമി കൂടി കടന്നു പോയി. ഉൻകാ യാത്രാ കാ ബീച്ച് മേ, അവർ യാത്രയുടെ നടുവിൽ. വചൻ മേ ഇസേ ലിഖാ ഹൈ, വചൻ ഇപ്രകാരം, ഉനോനേ രാജാവോ കോ ധംകി ദിയാ, അവർക്ക് അവർ രാജാക്കന്മാർക്ക് ഭീഷണി കൊടുത്തു. ഉനോനേ രാജാവോ കോ, ഓ ഹിന്ദി ട്രാൻസ്ലേഷൻ, അവൻ രാജാക്കന്മാരെ ശാസിച്ചു. മലയാളം മേ ലിഖാ ഹൈ ദാട്ടാ, ലേക്കിൻ ഹിന്ദി മേ ലിഖാ ഉനോനേ രാജാവോ കോ ധംകി ദിയാ, ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന രാജാക്കന്മാരെ ഭീഷണിപ്പെടുത്തി. ക്യാ ധംകി ദിയാ, എന്താണ് ഭീഷണിപ്പെടുത്തിയത്? ഡു നോട്ട് ടച്ച് മൈ അനോയിന്റഡ് വൺ, എന്റെ അഭിഷക്തന്മാരെ തൊടരുത്. മേരാ ഭവിഷ്യദക്താവോ കോ, എന്റെ പ്രവാചകന്മാരെ. മേരാ അഭിഷക്ത ലോഗോ കോ, എന്റെ അഭിഷക്തന്മാരെ. ഛൂനാ നഹി ഹൈ, തൊട്ടു പോകരുത്. ആമേൻ, ഹല്ലേലൂയാ, ആമേൻ. ഇന്ന് രാവിലെ ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് രാവിലെ ചില വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നു. എസ്ഐ 54 എന്താണ് എഴുതിയിരിക്കുന്നത്? ഹത്യാർ ബനാനേ വാല ഹത്യാർ ബനാതെ, ആയുധമുണ്ടാക്കുന്നവർ ആയുധമുണ്ടാക്കുന്നു. ഹല്ലേലൂയ, നാശ് കർനേ കാ ശക്തിയും വൈസേ നാശ് കർനേ വാല ഹത്യാരും ബനാതെ, അവർ നശിക്കുന്ന നശിപ്പിക്കാനുള്ള ആയുധമുണ്ടാക്കുന്നു. तेरा विरुद्ध में अगर कोई भी लड़ने के लिए आएगा तो നിനക്ക് വിരോധമായിട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ ഓ മേരാ ഇച്ഛാ കാ അനുസാര നഹീ, അത് എൻ്റെ ഹിതപ്രകാരമല്ല. പരമേശ്വരൻ ക്യാ കഹതേ, ദൈവം എന്താണ് ഇവിടെ പറയുന്നത്? അഗർ ആപ് വിരുദ്ധ മേ കോയി ലഡ്നേ കേ ലിയേ ആയാ, നിനക്ക് വിരോധമായിട്ട് ആരെങ്കിലും പരമേശ്വരൻ കി ഇച്ഛാ കാ അനുസാര നഹീ യുദ്ധം ചെയ്യാൻ വന്നാൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ശത്രു സൈത്താൻ കി ഇച്ഛാ കാ അനുസാര ഹൈ, അത് പിശാചിന്റെ ഇഷ്ടപ്രകാരമാണ്. അഗലേ ആയത് മേ ക്യാ ലിഖാ ഹൈ, അടുത്ത വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ലോഹാർ തോ ലോഹാ സേ കോയി ഹത്യാർ ബനായേഗാ, കൊല്ലൻ തന്റെ ഇരുമ്പ് ഒഴിച്ച് ചില ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. നാശ് കർനേ കേ ലിയേ സംഹാര കാ ശക്തി കോ ഭീ ബനാതെ, നശിപ്പിക്കാൻ വേണ്ടി ആ സംഹാര ശക്തിയെ ഉപയോഗിക്കുന്നു. ലേക്കിൻ എന്നാൽ തേരാ വിരുദ്ധ മേ ബനാനേ വാല ഹത്യാർ കാമയാബി നാ ഹോനേ, എന്നാൽ നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. മത്ലബ് ക്യാ ഹൈ, അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കോയി ഭീ ഹത്യാർ ബന്നേ ദീജിയേ, ആര് ഏത് ആയുധം ഉണ്ടാക്കിക്കോട്ടെ, ഓ ഹത്യാർ ഉൻകാ അധികാർ ഉസ്കാ കൺട്രോൾ മേ നഹീ ഹൈ, ആയുധം അവരുടെ കൺട്രോളിലല്ല. ഓ ഹത്യാർ പരമേശ്വർ കാ കൺട്രോൾ മേ, ആയുധമെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആപ്കാ വിരുദ്ധ മേ കോയി ഭീ ഹത്യാർ ബനാനേ ദീജിയേ, നിങ്ങൾക്ക് വിരോധമായിട്ട് ആര് എന്ത് ആയുധം ഉണ്ടാക്കിക്കോട്ടെ, ഹല്ലേലൂയാ ഹല്ലേലൂയാ, പരമേശ്വർ ഉസ്കോ കൺട്രോൾ കരേഗാ, ദൈവം അതിനെ നിയന്ത്രിക്കും. ഇടയാകും കാമയാബി ഹോനേ വാലാ നഹീ, അതൊരിക്കലും ഫലിക്കയില്ല. സൈത്താൻ കുച്ച് ഭീ പദ്ധതി ആപ്കാ വിരുദ്ധ മേ ബനാനേ ദീജിയേ, പിശാച് എന്ത് പദ്ധതി നമുക്കെതിരായിട്ട് ഉണ്ടാക്കിക്കോ, ബോലോ നാ കാമയാബി ഹോനേ വാലാ, നമുക്ക് പറയാം അതൊന്നും ഫലിക്കയില്ല. പ്രഭുക്ക് ധന്യവാദ ദീജിയേ, ദൈവത്തിന് നന്ദി കരേറ്റാം. Hallelujah. Hallelujah. Thank you Holy Spirit. Amen. Hallelujah. Thank you Holy Spirit. Amen. Thank you Jesus. Thank you Holy Spirit. Amen. Thank you Holy Spirit. Hallelujah. സമലോ ദോടദർ പ്രഭുക്ക് ധന്യവാദ ദീജിയേ, എല്ലാവരും അല്പസമയം ദൈവത്തിന് നന്ദി കരേറ്റാം. मैं जल्दी सीजन के बारे में बोलना चाहता हूं. पेटर ने या सीजन ने पेरी परे आग्रहिकुनु, सीजन के बारे में कुछ वचनों प्रभु ने मेरे मन के अंदर दिया. सीजन ने पेरी चले वचन देवदी आत्मा ने हृदय ते तंदु, इस युग के बारे में, ई कालते पटी, इस युग का अंतिम समयों का बारे में, ई कालते अवसान समय ते पटी. यीशु ने बताया बातों में, यीशु परने कार्यों में, भविष्यवाणियों में, പ്രവചനങ്ങളില്, ഇസ് അന്തിം യുഗക അന്തിം സമയം ക ബാരമേ കുച്ച് സൂചന ഹൈ, അവസാന കാലത്തെ പറ്റി അവസാന സമയത്തെ പറ്റി ചില സൂചനകളുണ്ട്. കുച്ച് ഇൻഫർമേഷൻസ് ദിയാ ഹൈ, ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, ഉമ്മേ സാത് മേ രഖേ കുച്ച് ബാതും ആജ് ആപ്കോ കഹനാ ചാഹതാ, അത് ഒന്നിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. യേശുനെ കഹാ, യേശു പറഞ്ഞു, കോയി ഭീ കാം നഹി കർ പായേഗാ വൈസേ രാത് ആഗേ ഹൈ, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ പറ്റാത്ത രാത്രി കടന്നു വരുന്നു. സച്ച് മുച്ച് മേ, യഥാർത്ഥത്തിൽ പിച്ചിലെ 2000 സാൽ
हालेलुया उदय होने का एक भोर का इंतजार में उदिकवानുള്ള ഒരു ഉഷസ്സിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ധാർമികതക സൂരജ് का हालेलुया उदय का इंतजार में हम नीति सूर्यന്റെ ഒരു ഉദയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഓരോരുത്തരും रात बहुत लंबी रात है ഈ രാത്രി വളരെ നീണ്ടതാണ് हम बहुत हालेलुया आकांक्षा के साथ में पूछ रहे प्रभु ये रात कभी खत्म हो जाए നമ്മൾ വളരെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ് കർത്താവേ ഈ രാത്രി എപ്പോഴാണ് തീരുന്നത് ഈ യുഗം कभी खत्म होने वाला ഈ യുഗം എപ്പോഴാണ് തീരുന്നത് आपका आगमन कभी होने वाला കർത്താവേ നിന്റെ വരവ് എപ്പോഴാണ് सचमुच में हम दिल से प्रार्थना कर रहे हैं प्रभु आप जल्दी आ जाइए യഥാർത്ഥ നമ്മൾ എല്ലാ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ വേഗം വരണമേ क्योंकि परमेश्वर का बच्चा के लिए इस दुनिया योग्य नहीं है लायक नहीं കാരണം ദൈവമക്കളായ നമുക്ക് ആർക്കും വേണ്ടി ഈ ലോകം യോഗ്യമല്ല ഹല്ലേലൂയ ഹല്ലേലൂയ परमेश्वर का वचन में इसे लिखा है ദൈവം ഈ പ്രകാരം എഴുതിയിരിക്കുന്നു उस जमाने में ആ കാലത്ത് रात को पहरुआ लोगों को खड़ा करते था रात्रि कावलकार आकुमायिरुन्नु ये पहरुआ लोग ई कावलकार रात का पहर क्या है वो बताने वाला था रात्रिले दाय यामम എന്താണെന്ന് പറയുന്നവരായിരുന്നു यात्रा करके आने वाला लोग दीर्घदूर यात्रा ചെയ്ത് അവിടെ കടന്നു വരുന്നവർ उनका सुबह उठ के उनको उसका यात्रा हल वापस करना है शुरू करना है और പിന്നെ രാവിലെ എഴുന്നേറ്റ് അവർ യാത്ര തുടങ്ങേണ്ടത് ആവശ്യമാണ് ഉപസ്ഥ रहेगा അതുകൊണ്ട് അവർ കാവൽക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കും ഹേ പഹരുവാ अभी रात क्या हुआ കാവൽക്കാര രാത്രി എന്തായി ഐശയ്യാ का किताब में हम ऐसे एक भाग हम देख सकते हैं ഐശയ്യാ പുസ്തകം ഈ ഭാഗം നമ്മൾ കാണുന്നു ऐसे പഹരുവാ को पूछ रहे അവിടെ കാവൽക്കാരോട് ചോദിക്കുകയാണ് ഹേ പഹരുവാ ഹേ കാവൽക്കാര रात अभी क्या हुआ രാത്രി ഇപ്പോൾ എന്തായി प्रभु ने पहरुआ लोगों को रखा है ദൈവം കാവൽക്കാരെ വെച്ചിട്ട് रात क्या हुआ करके बताने के രാത്രി എവിടെ വരെ ആയി എന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി ബൈബിൾ ലിഖാ ഉസ് ജമാന മേ ഫസ്റ്റ് സെഞ്ച്വറി മേ ബൈബിൾ എഴുതി ആ ഫസ്റ്റ് ആദി നൂറ്റാണ്ടിലെ റോമൻ സിസ്റ്റം കേ അനുസാർ റോമൻ സിസ്റ്റം അനുസരിച്ച് ഏക रात को चार पहरों रहते था चार पहरों നാല് യാമങ്ങൾ നാല് യാമങ്ങൾ ഉണ്ടായിരുന്നു रात को चार पहरों रहते था ഒരു രാത്രിക്ക് നാല് യാമങ്ങൾ ഉണ്ടായിരുന്നു പഹല ക പഹർ ഒന്നാമത്തെ യാമം ഈവനിംഗ് ഈവനിംഗ് ഹല്ലേലൂയ 6 बजे शुरू होने वाला ഈവനിംഗ് ക പഹർ होते था 6 മണിക്ക് തുടങ്ങുന്ന ആ ഈവനിംഗ് എന്ന യാമം उसके बाद में അതിനു ശേഷം ഹല്ലേലൂയ ഫുർ അഗലെ പഹർ അടുത്ത യാമം ഫുർ മിഡ്നൈറ്റ് होते അതിനു ശേഷം മിഡ്നൈറ്റ് മർക്കോസ് ക പുസ്തക 13 അധ്യായ ക जरा देख लीजिए मार्क चैप्टर 13 में इस चारों पहरों का बारे में बताया गया है मार्क 13 ले ये നാല് യാമത്തെ പറ്റി പറയുന്നു 13 का 35 पढ़ लीजिए मरकुस 13 का 35 हां साच को जागते रहो क्योंकि जानता नहीं है घर का स्वामी कब आएगा घर का स्वामी कौन है यीशु मसीह कभी आएगा हमें जानता नहीं इसलिए हमें जागते रहना है हाँ जरा देख लीजिए सांझ को वो पहले पहर है सांझ को आधी रात को या मुर्ग के बांग देने के समय वो तीसरा पहर है या भोर को चार पहरों के बारे में उधर कहा है नाल यामते पट्टियाने उड़ा पर हालेलुया मुर्ग बांग देने वाला पहर कोई कूगना समय सुबह मुझे कोई उसके बारे में क्वेश्चन पूछा था रावले एक व्यक्ति ने उड़े दिने पे क्वेश्चन जोई चु पत्रुस हालेलुया उन्होंने उनको यीशु ने चेतावनी दिया पत्रुस ने उड़े यीशु मुने रिपोर्ट किया ना मुर्ग आज रात को बांग देने से पहले तुम तीन बार मुझे इनकार करने वाला इन कोड़ी को उन्होंने मुझे मूंद ब्राश दिए ने तल्ली परे भूलना नहीं है मैंने इस जो बातों बताने वाला बातों भूलना नहीं है हालेलुया मुर्ग बांग देने वाला पहर हालेलुया आपको जानते हैं नहीं करिया मो उस जमाने में रात को क्लॉक नहीं था हाँ कारण तो रात्रि क्लॉक ही लायर नो
फिर कैसे इनको पता मिलता था समय പിന്നെ എങ്ങനെയാണ് അവർക്ക് സമയം ലഭിച്ചത് जब मुर्ग बांग देगा കോഴി കൂമ്പോൾ तभी उनको मालूम पड़ेगा तीसरा पहर हो गया അപ്പോൾ അവർക്ക് മനസ്സിലാവും മൂന്നായി ആമമായി എന്ന് ഹല്ലേലൂയ तीसरा पहर हो गया है മൂന്നായി ആമമായി ഈശോ കാ मुर्ग बांग देने वाला पहर യേശു പറയാണ് കോഴി കൂകുന്ന മൂന്നായി ആമം റോമൻ മിലിട്ടറി മേ റോമൻ മിലിട്ടറിയിൽ ഹർ പഹർ മേ ഹല്ലേലൂയ പഹർ ഖതം ഹോത്തെ എല്ലാ ആമം തീരുമ്പോൾ ചേഞ്ച് ഹോത്തെ चेंज आउन समय हालेलुया ब्यूगल मिलिट्री ब्यूगल ना तो मिलिट्री जो उनका क्या बोलते हैं हालेलुया ट्रम्पेट वो लोग बजाते था मिलिट्री लोला और काहलम अवर उदुमायिरुन्नु उस ट्रम्पेट बजाने के समय में लोगों को मालूम पड़ेगा आ काहल उदुम्बोल जनतिन मनसिलाव पहर खत्म हो गया ई आमन तीरनु तो तीसरा पहर का नाम क्या है मूना यामतिन पेर एंदाण मुर्गी बांगने का समय कोळी कूवुन्न समय इसलिए उस जमाने में अदोंडी आ कालतिले हालेलुया ये जो तीसरा पहर का ब्यूगल सुनेगा ना മൂന്നായി ആമത്തിന്റേതായ കാഹളം കേൾക്കുമ്പോൾ ലോ കഹേഗാ അവർ പറയും മുർഗി ബാങ്ക് ദിയാ കോഴി കൂകി എന്ന് ഹലോ ഹലോ മുർഗി ബാങ്ക് ദിയാ ഉസ് ബ്യൂഗൽ ക്യാൻ കാൻ മേ ആയേഗാ ആ കാഹളം കാതുകളിൽ എത്തുമ്പോൾ ഉസ് ശബ്ദ കാൻ മേ ആയേഗാ ആ ശബ്ദം കാതുകളിൽ വരുമ്പോൾ ഉസ് സമയ മേ ഹല്ലേലൂയ പഹരുവ ലോക് ചേഞ്ച് ഹോനേ വാലാ ആ സമയത്ത് കാവൽക്കാർ മാറുവാൻ ഇടയാ പൊസിഷൻ ചേഞ്ച് കർനേ വാലാ അവരുടെ മാറുവാൻ ഇടയാ നയാ ടീം ആനേ വാലാ പുതിയ ടീം കടന്നു വരും मैं सीजंस का बारे में कहने के लिए ने पर मुख्य बात कहने के लिए आ रहा हूँ मुख्यमाय कार्य समझा के धीरे धीरे लेके आ रहा हूँ मनसान सुनेगा लोग कहेगा आखिरी पहर अभी शुरू होने वाला है मुर्गी बांग दिया है कोड़ी कूगी यीशु ने मार्क 13 में भी कहा मुर्गी बांग देने वाला एक पहर है यीशु मार्क 13 में പറയുകയാണ് കോഴി കൂകുന്ന ഒരു യാമമുണ്ട് ഓ ശബ്ദ സുനേഗ तो आपका मेमोरी आपका याद कहां जाएगा ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പോകും ഈ ഘടന പത്രോസ് का घटना പത്രോസിന്റേതായ അസംഭവത്തിലേക്ക് നമ്മൾ ഓർമ്മ പോകും മുർഗി ബാങ്ക് देने से पहले കോഴി കൂകുന്നതിനു മുൻപ് तुम तीन बार मुझे इंकार करेगा നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയും ഹല്ലേലൂയ ഹല്ലേലൂയ മുർഗി ബാങ്ക് देने के समय में मतलब उस जो पहर खत्म होते वैसे ही आ यामन तीरने समय त लास्ट पहर शुरू होने वाला है अवसान यामन തുടങ്ങാൻ ഇടയാകും हालेलुया मुर्गी दो बार पहर देगा बांग देगा मुर्गी दो बार बांग देगा ना इसका मतलब क्या है രണ്ട് പ്രാവശ്യം കോഴി കൂകുന്നതിന്റെ അർത്ഥം തീസരാ പഹർ शुरू होगा तभी മൂന്നായി യാമം തുടങ്ങുന്നതിനു മുൻപ് मुर्गी बांग देने का पहर शुरू हो गया കോഴി കൂകുന്ന യാമം തുടങ്ങി हालेलुया तीसरा पहर शुरू हो गया मूना यामन तोड़ेंगी रात को 12 बजे रात को 12 बजे रात्रि 12 मणि रात को 3 बजे रात्रि 3 मणि के और ब्यूगल सुनेगा പിന്നെ കാഹള इसका मतलब उस पहर खत्म हो रे അതിന്റെ അർത്ഥം ആ യാമം തീർന്നു हालेलुया लास्ट पहर अभी शुरू होने वाला लास्ट अवसान यामन തുടങ്ങാൻ പോവുകയാണ് उस पहर को क्या बुलाया मालूम ആ യാമത്തെ എന്താണ് വിളിച്ചിരിക്കുന്നത് भोर का पहर आधुनिक कलीसिया को मनफुरा में लेने का आवाज है आधुनिक इपड़ समय मानसांतर समय हालेलुया हालेलुया कुछ लोग ऐसे कहा हर कलीसिया में एक मुर्गी होना जरूरी है हालेलुया बांग देने वाले एक मुर्गी कूगना और कोड़ी मुर्गी का बांग सुन के यीशु को इनकार करके जी रहे पत्रोस लोग चाती पीटना शुरू होना दीजिए पत्रोस ने येशुवे तल्ली पत्रोस जीवन मनसांतर समय
सुना ना आपने निंगल केटुवलो मैंने कुछ कह रहे ഞാൻ ചിലത് പറയുകയാണ് ചില ദോ ഹഫ്തെ സേ ഇസ് മെസ്സേജ് മെനെ സ്റ്റഡി കർന്ന കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ മെസ്സേജ് ഞാൻ പഠിക്കുകയാണ് ലോകാത്മ മുജെ സിഖാരേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകാത്മ മുജെ കഹാ ഉപയോഗിക്കുക ജലപ്രളയത്തിന് മുൻപ് A preacher of righteousness. ഒരു നീതി പ്രസംഗിയായിരുന്നു നോഹ. ധാർമ്മികതക പ്രചാരക നൂഹ. നീതി പ്രസംഗിയായിരുന്നു നോഹ. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? A preacher of repentance. ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന വ്യക്തി. This is what I learned. Hello, ഞാൻ എന്താണ് ജോ സീക്കാ ബാത് ആപ്കോ ബതാനാ ചാത്ത. ഞാൻ പഠിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഹർ യുഗക അന്തമേ. എല്ലാ കാലത്തിന്റെ അവസാനം. പ്രവനെ കിസി വ്യക്തിക്ക് ഉപയോഗിക്കുക. ദൈവം ചില വ്യക്തികളെ ഉപയോഗിക്കുക. ഈ സന്ദേശം തന്നെക്ക്. ഇതേ സന്ദേശം തരുവാൻ വേണ്ടി. മൻഫുറാവോ. മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശം മൻഫുറാവോ മാനസാന്തരപ്പെടുക സബ് യുഗക അന്തമേ നഹീ ഹേ കാലത്തിന്റെ അവസാനം മാത്രമല്ല ഹല്ലേലൂയ ലോത്ത് കാ ബാരേ മേ ബി ഐസേ ലിഖാ നാ ലോത്തിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു ലോത്ത് ബി സോദോം അമോറ ഷഹറോ നഷ്ട ഹോനെ സേ പഹലേ ലോത്തും സോദോം ഗൊമോറ നഗരം നശിപ്പിക്കുന്നതിന് മുൻപ് ഒത്തഗയ ബാത് സഹീ ഹേ അവൻ ക്ഷീണിച്ചു പോയി ശരിയാണ് ലേക്കിൻ ധാർമ്മികത കാ ബാത്തും ബോൽനേ വാലാ താ എന്താൽ നീതിയുടെ കാര്യം പറയുമായിരുന്നു അവസാന ലോത്തിനെ പിടിച്ച് അവിടെയുള്ള ജനം ഇങ്ങനെ ചോദിച്ചു കോൺ തുജേ അപ്നേ ഉപർ നായി ബനായാ നീ നിന്നെ ആരാണ് ഞങ്ങളുടെ മേൽ ന്യായകർത്താവാക്കി വെച്ചിരിക്കുന്നത് ലോത്ത് ശ്രമിക്കുകയായിരുന്നു ആഗ് ഗിർനേ സേ പഹലേ ഈ തീ ഇവിടെ വീഴുന്നതിന് ബാടാനേ സേ പഹലേ വെള്ളപ്പൊക്കം കോയി നാ തോ കോയി വ്യക്തി കോ ഉപയോഗിയ ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം നഷ്ട ഹോനെ വാലാ ലോഗോ കോ ചേതാവനി ദേനേ കേ ലിയേ നഷ്ടമായി പോകുന്ന ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി സുന നാ സുന അവർ കേട്ടു പോയില്ലേ നൂഹനെ പ്രചാര കിയ നൂഹ പ്രസംഗിച്ചു ടട്ടാ കർനെ വാലാ ലോഗ് നൂഹ ക വിരുദ്ധ മേ ബാത് കിയ വശലതം ജി വശലതമുള്ള ജന ലോഗ് ബോൽ രേ ബാത്തോ കോ ലോത് ബോൽ രേ ബാത്തോ കോ ലോത്ത് പറഞ്ഞ കാര്യങ്ങളെ ഹല്ലേലൂയ उसका फ्यूचर दामादों को भी क्या लगा मालूम है मजाक लगा ലോത്തിന്റെ ഭാവിയിൽ മരുമകനും തോന്നി തന്റെ അമ്മായി തമാശ പറയുന്നു അവർക്ക് ഇങ്ങനെ തോന്നി കൊളോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കരുതോ ये दामाद मिलके क्या बोले मरुवे ये मरुमकल चेरन എന്താണ് പറഞ്ഞത് ബുട്ടാ മജാക് കർ രേ ഈ വൃദ്ധൻ തമാശ പറയുകയാണ് ബുട്ട ഐസേ യേ ബുട്ടാ വലിയപ്പൻ തമാശ പറയുകയാണ് ക്യോകി ബുട്ടാ ഹമേശാ മജാക് കാ ബാത് ബോൽനെ വാല ഹൈ കാരണം എപ്പോഴും ഇങ്ങനെ തമാശ പറയുന്ന വ്യക്തിയാണ് ये लोत का दामाद क्यों मैं इसे कहा मालूम है लोतिन ने मरुमकल എന്തുകൊണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു ക്യോകി ലോത്ത് കാ ലൈഫ്സ്റ്റൈൽ ഐസേ ദാ ലോതിന്റെ ലൈഫ്സ്റ്റൈൽ അങ്ങനെയായിരുന്നു ലോത്ത് ഐസേ ഷഹർ സുനാ ലോതിങ് ऐसा शहर चुना ऐसा शहर चुना ഇങ്ങനെയുള്ള ദേശം തിരഞ്ഞെടുത്തു പാപത്തെ നിറഞ്ഞത് ഹല്ലേലൂയ ലോത്ത് ऐसे शहर का फाटक में ऐसे हमेशा बैठते था ലോത്ത് ഈ പട്ടണവാതിൽ എപ്പോഴും ഇരിക്കുമായിരുന്നു ലോത്ത് बहुत मजाक का बात तो बोलने वाला വളരെ തമാശ പറയുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് ലോത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോഴും അവർക്ക് തോന്നി അവൻ കളിതമാശ പറയുകയാണ് ഇഫ് യു ആർ നോട്ട് സീരിയസ് ഇൻ യുവർ ലൈഫ് ദൈവമക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സീരിയസ് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഇടയ്ക്ക് സീരിയസ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾ ചേഞ്ച് ആകണം ബി എ ഹോളി പേഴ്സൺ ഒരു വിശുദ്ധ വ്യക്തിയായിട്ട് ജീവിക്കണം സംവൺ ലൈക് എലൈജാ എലീശയെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ മേ ഉസ് ഭാഗ് മേ ജരൂർ ആനേ വാല എലീശയെ ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം ധന്യവാദ് യേശു ഹല്ലേലൂയ ഹർ യുഗ കെ അന്ത് മേ പ്രോനെ കോയി നാ തോ കോയി വ്യക്തി കേ ഉപയോഗിക്കി എല്ലാ കാലത്തെ അവസാനം ദൈവം ഏതെങ്കിലും ദൈവമക്കളെ ഉപയോഗിച്ചു ഓൾവേസ് എപ്പോഴും ഹല്ലേലൂയ ബൈബിൾ കാ ലാസ്റ്റ് പുസ്തകം മലാഖി ബൈബിളിലെ അവസാന അവസാനത്തെ പുസ്തകം ഓൾഡ് ടെസ്റ്റമെന്റ് കാ പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാഖി ഓൾഡ് ടെസ്റ്റമെന്റ് കാ ലാസ്റ്റ് പുസ്തകം മലാഖി പഴയ നിയമത്തിലെ അവസാന പുസ്തകം മലാഖി മലാഖി കാ സന്ദേശം ക്യാ ഹേ മലാഖിയുടെ സന്ദേശം എന്താണ് റിപ്പന്റ് മാനസാന്തരം മൻഫുറാവോ
അവസാന उन्होंने क्या कहा? योहन्नेस अवंदन परमेश्वर का राज्य निकट आ चुका, देव राज्य समीपിച്ചിരിക്കുന്നു, मन फुलावो, മനസാന്തരപ്പെടുക, ഹല്ലേലൂയ, ആമേൻ, ഹലോ, ഹല്ലേലൂയ, ദൈവാത്മാവ് മുജേ കഹാ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കലീസിയക യുഗ ഭി അന്ത് ഹോനെ ക സമയ നികട ആ ചുക്കാ, സഭയുടേതായ കാലം തീരുവാൻ സമയം അടുത്തിരിക്കുന്നു, കലീസിയ ധർത്തി സെ ജാനെ ക സമയ നികട ആ ചുക്കാ, സഭ ഭൂമി നടക്കപ്പെട്ട സമയം അടുത്തിരിക്കുന്നു, ഇസ്സെ പഹലെ, അതിനു മുൻപ്, ഹല്ലേലൂയ हालेलुया मुर्गी बांग देने वाला एक जनरेशन उठ के आना जरूरी है कोड़ी कूदना ഒരു തലമുറ എഴുന്നേറ്റ് വരണമെന്ന് ആക്രി പഹരേക്കർക്ക് സൂചന തന്നെ കേളിയേ കോയി നത്ത് കോയി हालेलुया रिपेंटेंस का संदेश देने वाला एक जनरेशन उठ के आना चाहिए അവസാന സമയം അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന മാനസാന്തര പ്രസംഗിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണ് ഹൽമാ ശഖരി രാംധന രഗദൽ കടഗഷ് ആർ യു ലിസണിംഗ് മീ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു വാട്ട് ഈസ് ദ മെസ്സേജ് ഫോർ ദ ലാസ്റ്റ് generation of church history church history la avasanatha message endana it should not be prosperity gospel adoru prosperity gospel alla it should not be hallelujah you know hallelujah me aise kehna chahta koi idhar milne wala baaton ka bare mein jyada mat batao is zamana mein ee kaalathil ningale ivide evadeyum kittuna sugangale patti sambandhane patti parayunda should be hallelujah The message should be. നിങ്ങളുടെ മെസ്സേജ് ഇപ്രകാരമായിരിക്കണം. യേശുവിന്റെ ആഗമനം ജൽദി ഹോനെ വാല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മൻഫുറാവോ. മാനസാന്തരപ്പെടുക. ജൈസ യോഹന്നാ ബാപ്തിസ്മ ദേനെ വാലനെ കഹാ. യോഹന്നാ സാം പറഞ്ഞതുപോലെ. പരമേശ്വരൻ രാജ്യം നികടാ ചുക്കാ ഹേ. രാജ്യം സമീപിച്ചിരിക്കുന്നു. തോപ്പനാ ബി സന്ദേശ് ക്യാ ഹേ? നമ്മുടെ സന്ദേശം എന്താണ്? ഓ സ്വർഗ്ഗ രാജ്യം നികടാ ചുക്കാ ഹേ. ദൈവരാജ്യം സ്വർഗ്ഗ രാജ്യം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. യേശുവിന്റെ ആഗമനം ജൽദി ഹോനെ വാല. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇസ്ലേ മൻഫുറാവോ. സമൃദ്ധിയെ പറ്റി उस जो पैराग्राफ में लिखा है हां पैराग्राफ ही प्रकार है देखिए वो क्या कहते मालूम है मैं धनी के ज्ञान देन मेरे पास सब कुछ है ज्ञान संपन्नन എനിക്ക് എല്ലാം ഉണ്ട് പ്രോസ്പെർഡ് ചർച്ച് പ്രോസ്പെരിറ്റി ചർച്ച് उस कलीसिय को कह रहे आ सभीയോട് പറയുകയാണ് लेकिन आई एम नॉकिंग एट योर डोर ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു मैं तेरा दरवाजा मैं खटखटा ഞാൻ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് खटखटाने वाला कौन है मालूम है ആരാണ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് उस मुर्गी का बांग ആ ആ കോഴിയുടെ കൂകൽ ഉസ് മുർഗിക ബാങ്ക് ആ കോഴിയുടെ കൂകൽ പത്രോസ് ക ദിലോ മേ ഖട്ഖടായാ പത്രോസിന്റെ ഹൃദയത്തിൽ പത്രോസ് ദിൽ ഖോലാ പത്രോസ് ഹൃദയം തുറന്നു ഔർ റോണാ ശുരു കിയ പത്രോസ് കരയാൻ തുടങ്ങി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദ പാരഡോക്സി ഓഫ് ദ ലൈഫ് ഓഫ് പീറ്റർ പീറ്ററിന്റെ ജീവിതത്തിലെ വിരോധാഭാസം എന്ന് പറയുന്നത് പീറ്റർ ക ജീവൻ ക പത്രോസ് ക ജീവൻ ക സബ്സേ ബഡാ ഏക हालेलुया ऐसे कह सकते एक एक हम समझ नहीं सकते वैसे एक सवाल हालेलुया पत्रोस ने जीवित നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം जिस व्यक्ति ने ഏത് വ്യക്തിയാണോ जिस व्यक्ति ने सबसे बड़ा रिवलेशन पाया ഏത് വ്യക്തിയാണോ ഏറ്റവും വലിയ വെളിപാട് പ്രാപിച്ചത് കാരണം से प्रभु से तारीफ पाया ആ കാര്യം കൊണ്ട് ദൈവത്തിന്ന് പ്രശംസ പിടിച്ചു പറ്റി कौन सा रिवलेशन ഏതാണ് रिवलेशन तू ही परमेश्वर का पुत्र क्रिस्त है नी देवतेरे पुत्रनाय क्रिस्तु आणो हा पत्रोस येशु वरी पत्रोसे कोई मास्ट लहू नहीं मांस रक्तंगळ अल्ला मेरा पिता ने ये प्रकट करके दिया एरे पितावाण निनके इदु वेळिपडुत्त तंदिरिक्कुन्नु ओ इतना बड़ा रिवलेशन एत्र वलिय रिवलेशन आणु द पैराडॉक्स ऑफ पीटर्स लाइफ दे पीटरन्टे जीवितले विरोधाभास हालेलुया क्याय मालूम है एंदाणदु ओई व्यक्ति अदे व्यक्ति तीन बार बोला मून प्रावश्यम पर इनको मैं जानता नहीं ഞാൻ ഇവനെ അറിയുന്നില്ല इनको मैं जानता नहीं ഞാൻ ഇവനെ അറിയുന്നില്ല आई डू नॉट नो दिस फेलो എനിക്ക് ഈ വ്യക്തി അറിയയില്ല मैंने पूछा प्रभु ऐसे कैसे
हो सकते ना जो जदे में अंगने संभव कम ऑन चर्च आई एम गोइंग टू एक्सप्लेन समथिंग चले कार्य एक्सप्लेन हम सब लोग ये सीखना चाहिए हम लोग எல்லாம் മനസ്സിലാക്കണം प्रभु ने मुझे क्या सिखाया देव എന്താണ് എന്നെ പഠിപ്പിച്ചത് बेटा ये क्यों हो गया मालूम है ഇതെന്താണ് ഇതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു मतलब इतना रिवलेशन പായ വ്യക്തി ക്യോം ഇൻകാർ किया मालूम है ഇത്രയും വെളിപാട് പ്രാവശ്യ പത്രോസ് എന്തുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞു ചാൻസസ് ഉണ്ടായി ശ്രദ്ധയോടെ കേൾക്കുക उसके कारण है അതിനൊരു കാരണമുണ്ട് अंतिम भोजन के बाद यीशु इन सब से बात कर रहे थे अवसान अत्याधिक समय इवरोडेल्ला यीशु संसारिकयाण यीशु कहा यीशु പറഞ്ഞു आज मुझे पकड़ के लेके जाने वाला है इन्ने ने पिടിച്ചുകൊണ്ട് പോകും सब लोग मुझे छोड़ के जाने எல்லாரும் என்னை விட்டு போகാൻ இடையாகும் तो पत्रोस ने कहा அப்போ पत्रोस പറഞ്ഞു कोई भी छोड़ने दीजिए आर விட்டு போയാലും मैं आपको छोड़ेगा ഞാൻ യേശു കർത്താവിനെ விட்டு പോവില്ല എന്ന് പരമേശ്വരൻ ने कहा ദൈവം പറഞ്ഞു ഏ പത്രോസെ ഉടനെ ഉഠോ മത आज मुर्गी दो बार बांग देने से पहले तीन बार तू मुझे इंकार करेगा क्यों हो गया मालूम है पत्रोस ने चैलेंज किया पत्रोस चैलेंज किया कोई भी छोड़ने दीजिए मैं छोड़ेगा नहीं आरे के विट्टु पोया लेस करता हूं विट्टु पोगे आपको जानते मैं कौन है रोटी खाने से तुम्हारे तुम जब तक मेरा मांस नहीं खाएगा मेरा लहू नहीं पिएगा सब लोग उनको चोट के गया അവരോട് പറഞ്ഞു നിങ്ങൾ എന്റെ മാംസം കഴിക്കുന്നില്ലേ രക്തം കുടിക്കാതെ അവരെല്ലാം വിട്ടുപോയേശു ഇത്രയും കഠിന എല്ലാരും വിട്ടുപോകും യേശു എന്താണ് ചോദിച്ചത് നിങ്ങൾക്ക് പോകണമെന്ന് ചോദിച്ചു നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലേ ആ പറഞ്ഞ പത്രോസ് റിവലേഷൻ കം ഹേ ക്യാ വെളിപ്പാട് കുറവാണോ സബ് ലോഗ് ചോട്ട് കേ ഗയാ തബി ബി നാ ചോട്ട്നേ വാലാ പത്രോസ് എല്ലാരും വിട്ടു പോയാൽ ഞാൻ പോകില്ല പത്രോസ് കബൂൽ കർ കഹാ മേ നഹീ ചോട്ട്നേ വാലാ ഹേ എപ്പോൾ ഏറ്റ് പറഞ്ഞു ഓയി പത്രോസ് അതേ പത്രോസ് ഉസി ഗർവ് കേ സാത്ത് മേ അതേ അബീ കഹ രേ ദൈത്യോടെ പറയാനാ യോഹന്നാ ചോടേഗാ ആൻഡ്രൂസ് ചോടേഗാ യോഹന്നാ യോഹന്നാ ചോടേഗാ യാക്കോബ് വിട്ടു പോകട്ടെ മേ നഹീ ചോട്ട്നേ വാലാ എന്നാ ഞാൻ യേശുവിനെ വിട്ടു പോകില്ല हालेलुया हालेलुया बहुत गर्व के साथ मैं चुनौती വളരെ ഗർവത്തോടെ പറയുകയാണ് പത്രോസ് ദൈവമക്കളെ യാദ് മേ രക്നാ ഹേ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കബി ബി ബോൽനാ നഹീ ഒരിക്കലും പറയരുത് മേ ഗിരേഗാ നഹീ ഞാൻ വീഴുകയില്ല എന്ന് चलो गॉड इट्स अ बिग वार्निंग ഇത് വലിയൊരു വാണിയാണ് കബി ബി ബോൽനാ നഹീ ഒരിക്കലും നമ്മൾ പറയരുത് മേ ഖടാ രഹനേ വാലാ ഞാൻ എപ്പോഴും നിങ്ങളെ ചൈൽഡ് ഓഫ് ഗോഡ് ദൈവമക്കളെ യു ഡു നോട്ട് ഹാവ് ദ പവർ ടു സ്റ്റാൻഡ് ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കാനുള്ള ശക്തി ഓ യു ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് നമുക്ക് സ്വന്തമായി നിൽക്കാനുള്ള കഴിവില്ല ശക്തി നോട്ട് യു നമ്മൾ അല്ലത് ബട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എ ഗ്രേസ് ഓഫ് ഗോഡ് ഇത് കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഇഫ് യു ഡു നോട്ട് ട്രസ്റ്റ് ആൻഡ് ഡിപെൻഡ് ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ് കർത്താവിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സ്റ്റാൻഡ് നമുക്ക് സ്വയം ആയിട്ട് നിൽക്കുവാൻ സാധ്യമല്ല ഹല്ലേലൂയ That's why Bible says അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഇസ്ലി ബൈബിൾ കഹത്തേ അതുകൊണ്ട് ബൈബിൾ പറയുന്നു ഹം നഹീ ഉൻകാ അനുഗ്രഹ കർത്താ നമ്മളല്ല കർത്താവിന്റെ കൃപയാണ് ജീസസ് ഹല്ലേലൂയ മേ നഹീ ഞാനല്ല കർത്താവേ പ്രോക അനുഗ്രഹ കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ജോ കടാ ഹല്ലേലൂയ ക്യാ ബോൾതേ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷി ജോ കഹത്തെ മേ ഖടായ ഉൻകോ ചൗക്കസ് റഹനായ നാ കർനെ കേ ലിയേ ആരാണോ പറയുന്നത് ഞാൻ നിൽക്കുന്ന വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ മത് ബോലോ മേ ഖടാ രഹൂംഗാ ഒരിക്കലും നമ്മൾ പറയുന്നത് എനിക്ക് ബോലോ നാ പ്രഭു ആപ്കാ അനുഗ്രഹ മുജേ ചെയ്യേ നമ്മൾ പറഞ്ഞ കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണം നിൽക്കുവാൻ ഗോഡ് അലൗഡ് ദാറ്റ് ഫെയിലിയർ ഇൻ പീറ്റേഴ്സ് ലൈഫ് അനുവദിച്ചു പത്രോസിന്റെ ജീവിതത്തിൽ ആ പരാജയം ദൈവം അനുവദിച്ചു परमेश्वर ने उस जो पराजय पीतर का जीवन में दिया पत्रोस ने जीवित ला पराजय क्यों दिया पीतर को और हमको एक सबक सिखाने के लिए पीतर ने नमले लल्ला उन्हें मन क्या सिखाने के लिए इन्द मनसला को पीतर तेरा बुद्धि से पत्रोस ने इन्द बुद्धि उन्हें डाला पीतर तेरा धैर्य से इन्द धैर्य उन्हें डाला पीतर तेरा जिस्म का बल से इन्द शरीर तेरे बल उन्हें डाला विश्वास जीवन कामयाबी होके
हल्ली कर नहीं पाएगा हमारे ये शक्ति कोंडोंदो हमारे विश्वास पीटर तुझे मेरे ऊपर पूर्ण तौर से निर्भर होना जरूरी है पात्रों से पूर्ण वार्ड नहीं है निलास शालकोर आर यू लिसनिंग मी दिस इज द रीसन फॉर योर फेलियर हमारा पराजय के कारण में यू आर ट्राइंग इट योर इट फ्रॉम योर फ्लश टू ओवरकम सिन हमारे पापते हमारे शरीर कोंड സ്വന്തമായിട്ട് നമ്മൾ ജയിക്കുക ആഗ്രഹിക്കുന്നു you are trying to overcome by your might hallelujah നമ്മുടേതായ ശക്തി കൊണ്ട് നമ്മൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നു you are not trusting on god നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നില്ല today morning start to trust on god ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി മടങ്ങി വരാം आपका शक्ति में आपका बल में आश्रय रख के कह रहा हूं मैं पाप के ऊपर जीत पाएगा നമ്മൾ നമ്മുടെ ബലത്തിൽ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് പറയുക പാപം ജയിക്കും ആദ്യം ബോലോ മേ നഹി ലേക്കിൻ ആപ്കാ അനുഗ്രഹം ഇന്ന് മുതൽ പര കർത്താവേ ഞാൻ lord i need your grace കർത്താവേ എന്റെ കൃപ എനിക്ക് വേണം क्या आप इस संदेश सुन रहे हैं നിങ്ങളെ സന്ദേശം കേൾക്കുന്നു മുർക്കി ബാങ്ക് തരെ വൈസേ കോഴി കൂന്നത് പോലെ ഈ യുഗക്ക അന്തിം സമയമേ ഈ കാലത്തിന്റെ അവസാന സമയത്തെ പീഡി ഉടക്കി ആനെ ദീജിയെ ഒരു തലമുറ എഴുന്നേൽ വരട്ടെ ജോ ബാങ്ക് തരെ വാല പീഡി ഒരു കൂകുന്ന ഒരു തലമുറ ഹല്ലേലൂയ ഉസ് ആവാസ് സുൻനെ വാല पत्रुस लोगों के अंदर एक मन फुराव का आत्मा आकुगल करकना रूल ले अन्ना लामा शखा माना राम शखा माना ए स्पिरिट ऑफ रिपेंटेंस और मानसांदर ए स्पिरिट ऑफ रिपेंटेंस और spirit of repentance അനുതാപത്തിന്റെ ആത്മാവ് और മാനസാന്തരത്തിന്റെ ആത്മാവ് ഗുൻഗുന കലിസിയ दरवाजा में खटखटा रहे जागो कलीसिया मन फुरा के लौटाओ तुला आ रहे मणवाड़ वरिकुया नवरी generation or in every age hallelujah ella kaalathil thalamurayil yugak andame ella kaalathinte avasanam koi na to koi vyaktiko prabhu ne upayogiya edengil oru vyaktiye kartha upayogichu malaki bhavishyadukthane kaha malaki prajam parayukayanu eliya aane wala hai eliya varum yohanna baptisma dene wala ke andar yohanna shabanne ullile eliya ka aatma ke saath mein eliya avane aatma vodu kudi yohanna chilla ke kaha yohanna vilichu parayana parameshwar ka rajya nigada chuka devi rajya samipichirikkunu main kana chahta hu naan parayagirikkunu yeshu ka dubara aagaman se pahle yeshu inde randam varavinu munpu usi repentance ka gospel bolne wala adhe manasandarathine suvishesham vilichu parava repentance ka susamachar bolne wala adhe manasandarathine suvishesham eliya ka generation उठके आना चाहिए मैं एक व्यक्ति के बारे में नहीं कह रहा हूँ preach about the repentance manasandarathe prasangikkunna oru thalamura hama dala lam shal kamana ram shal kamana amen 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 hallelujah ye oi pahar hai ide adhe yamam aanu murgi bang dene wala pahar koli kooguna adhe yamam jaldi band karna chahta naan petta nirthukayanu pravojan bhi apna bhishme hai kartavane thirumesam namme munnil undu bahut bada message oru valiya message aanu idu murgi bang dene wala pahar हालेलुया मुर्गी जब बांग देगा ना कोड़ी कूगुन आयामम ना तो उस मिलिट्री ब्यूगल सुनेगा ना आ मिलिट्री डे दाया काहलं केल्कुन्न समय इट इज गिविंग यू अ मैसेज इदोरु मैसेज नमुक्कु तेरुन्नु वी आर द लास्ट पहाड़ हालेलुया नम्मळ अवसान यामतिलेक्क कडन्नुकोंडिरिक्कुन्नु वी आर द लास्ट वॉच ऑफ द नाइट नम्मळ अवसान रात्रिडे अवसान यामतिलेक्क नम्मळ कडन्नुकोंडिरिक्कुन्नु वी आर इन द लास्ट वॉच ऑफ द नाइट प्रियमुळ्ळोरे नम्मळ रात्रिडे अवसान यामतिलाण हालेलुया वी आर इन द लास्ट वॉच ऑफ द नाइट नम्मळ रात्रिडे अवसान यामतिलाण वी आर इन द लास्ट watch of the night nammal ore athra raathrida avasana yamathil kalisya sore sabe orangugiyana the 10 virgin they were sleeping avaru orangugiyana 10 kannigamar orangugiyayirunnu 10 thus कुवारियम सो रहे था पत्त कन्नी का मार उड़ने आए रहे जिसके हाथ में तेल है वो भी सो रहे था आने करने लाने एंड उन टाइम अवरु उड़ने आए रहे जो तेल नहीं रखा वो भी सो रहे था एंड इलाज तो रो उड़ने आए रहे सब लोग सो रहे हैं इल्लार उन्ने चुरने आए रहे पूरा कलिसिया सो रहे पूरे सबे उड़ने आए रहे क्योंकि दूल्हा आने के लिए डर लगा कारण मन वाला मेरे वन तामस लेकिन आधी रात को अर्धरात्रि आफ्टर द हलल इट इज रिटन आफ्टर द मिडनाइट राइट After the midnight എന്നാണ് എഴുതിയിരിക്കുന്നത് After the midnight അർദ്ധരാത്രിക്ക് ശേഷം ഇതിന്റെ മതലബ് മുർഗി ബാങ്ക് ദേനെ വാല പഹർ മേ ആ കോഴി കൂവുന്ന സമയത്ത് മുർഗി ബാങ്ക് ദേനെ വാല
पहर में, that is that पहर, ओई वाच में, आ समय तले, कौन सा वाच में, ये दिया मम, the watch of the rooster crow, कोई गुगने याम, अमें, हालेलुया, उस पहर में, आ याम तले, फाटक में एक आवाज, कोटे इले वादिलो एक आवाज, फाटक में एक आवाज, वादिलो एक आवाज, क्या आवाज आ रहे, इंदाना सब, ओ जागो, ए कुमारियम जागो, कनिका मारे एरनेल कुमार, कलिसिया जागो, देव सब एरनेल कलिसिया जागो, सबे उन्हें तू ना आ रहे, वारण मेरी क्या नाम में, हालेलुया में, Which is the watch? कौन सा वाच में कौन सा पहर में बोलो ना मुर्गी बांक देने वाले पहर में दूर से एक आवाज कोई चिल्ला के कह रहे अल्मा रमा शकमन कौन होगा हो परमेश्वर हर जमान में रखा हुआ पहरू वालोगे उसको पूछो रात क्या हो गया धूमा से एक आवाज धूमा 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 से एक आवाज Biblical scholars बहुत discuss किए एक वजन है वो ये दूमा कौन है ये दूमा आ रहा है उसका explanation क्या है मालूम है and explanation दूमा करके शब्द का मतलब silence दूमा इन दोनों silence out of the silence आने शब्द दे इन्हें एक आवाज आ रही और इस शब्द में रही है how can you ask that question out of the silence आज निशब्द दे इन्हें जो जो क्या बोलते हैं हल निशब्द दा है ना हिंदी में क्या कहेगा निशब्द दा शांतता से एक आवाज गूंज रही है निशब्द दे नो निशब्द मुड़ गया ना रात क्या हो गया रात्रि अंदाई How long we have to wait? इन्हीं यंगला तनाल वेट ही है अपने यात्रा के लिए और कितना समय है यंगले यात्रा के लिए अतर समय कलिसिया का निर्गमन के लिए कितना समय सवेरे दाय पुरपाड़ ने अतर समय मुंडा शून्यता से शून्य दे निन्न निशब्दता से निशब्द दे निन्न आपका आवाज होने दीजियो नम्मडे शब्द मुड़ आप पूछो ना नमक चोरी क्या कब धार्मिकता का सूरज का उदय होने वाला है कब धार्मिकता का सूरज का उदय होने वाला है धूमा से एक आवाज हल्मा नमः शकने धूमा से एक आवाज ओ कब आने वाला है मेरा दूल्हा धूमा से एक आवाज आउट ऑफ साइलेंस A voice is a calling. Oh, watchman! What is the night? What is the time now? I'm waiting for my bridegroom. When he will come? धार्मिक का सूरज का उदय कब होने वाला है? ये सूर्य अपोर्यान उदय क्यों नहीं है? हल्मान आराम शल्कामाना Can you hear the voice of the watchman? निंगल काकाउल काने सब पहरू का आवाज आप सुन सकते हैं क्या पहरू क्या बोल रहे हैं Can you hear the rooster crow? Can you hear the हमा शकमना Can you hear the military bugle? Can you hear the military bugle? Can you hear the military bugle? Military bugle क्या दिखाते मालूम है? अंदर ये कहानी क्यों बाहर वालों को बदलने वाला है अभी कावलकारी पर मार और ड्यूटी मार बाहर बदलने वाला है जोली मार कम ऑन बाहर बदलने वाला है युग मारा हो गया युग मारा हो गया हालेलुया याम मारा हो गया याम मारा हो गया प्रभात याम तोड़ना हो गया प्रभात याम मर गया हम अदल पंपशल कपाल ताना लम बोर का बोर का बोर का पहर शुरू होने वाला है प्रभात याम तोड़ना हो गया बोर का पहर शुरू होने वाला है ब्यूगल सुनेगा आज सुबह ब्यूगल सुनने वाला निरावले काहन के बांक सुनने वाला मुर्गी का बांक सुनने वाला समझ लीजिए चौथा पहर शुरू होने वाला है चौथा पहर शुरू होने वाला है कलिसिया क्या आप सुन रहे हैं आप में से कितने लोग पहरू का आवाज सुन रहे हो फोर्थ वॉच इज देयर पहर चौथा पहर शुरू होने वाला है तालियां बजाकर तालियां बजाकर तालियां बजाकर मलकर शका बना हर्द बना रामशल का बना दुबला लगा लगा शका बना जे बाल बना शका बना मुर्गी बांग देगा आपका दिल का द्वार को खोलो ना ओ प्रभु का खटखटावटे अगर सुनते तो खोल दो ना दिल मन फुराव रिपेंट फ्रॉम योर सिंस कलीसिया लाउड उठाओ
സഭയെ മടങ്ങി വരിക സോരെ കലീസിയ ജാഗോ ഉറങ്ങുന്ന സഭയെ ഉണരുക ഹല്ലേലൂയ ഹല്ലേലൂയ ഫാട്ടക് മേക് ആവാസ് फाटक में आवाज वादर कर और शब्द देख दूल्हा आ रहे मणवाल मेरी गया कुवारियों जाके उठा कनिगमार एड़नेटु उसका दिया को जलाया अवर विलकने का रात को बुझ गया था दिया रात्रि ले कट गई लेकिन आवाज सुना अंदर शब्द दूल्हा आ रहे मणवाल मेरे तो शब्द हमला लव शल कमना ऑन दैट वॉच ऑफ रूस्टर क्रो हालेलुया हम अदल फ्रॉम शल कमना ओ मुर्गी बांग देने वाला पहर में कोई गुण नहीं आमतले एक आवाज आ रहे शब्द कट गई jago 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 manavala veriga ningal unaruga unaruga we are the generation of midnight cry nammal oru athra midnight cry we are the generation of midnight cry midnight cry we are the generation of people we are the generation of midnight cry midnight cry da generation aanu nammal oru hama murki bank dene wala pidiye hum koli guna talamurayaanu nammal oru athra hala lama shakana kon dega us bank are पहरू वालों के आपको मुझको रखा यूहन्ना बपतिस्मा देने वाला जैसे आपको मुझको रखा नूहा जैसे नोहे बोले प्रभु ने आपको मुझको रखा हाल एलिया जैसे एलिया ने बोले प्रभु ने आपको मुझको रखा इस पीढ़ी का नूहा बनने के लिए इस पीढ़ी का एलिया बनने के लिए इस पीढ़ी का योहन्ना बपतिस्मा देने वाला बनने के लिए इस पीढ़ी का मुर्गी का पाक बनने के लिए യേശുവിന്റെ നാമത്തിൽ മാനസാന്തരത്തിലേക്ക് സഭയെ നയിക്കുക മാനസാന്തര മൻഫുറാ മേ കലീസിയക്കോ ലേക്ക് ജാനേ കേ ലിയേ മാനസാന്തരത്തിലേക്ക് ദേവസഭയെ നയിക്കുക ഹർ കലീസിയാ മേ എല്ലാ സഭയിലും ഏക് മുർഗി ഹോനേ ദീജിയേ ഇങ്ങനെ ഒരു കോഴി ഉണ്ടാവട്ടെ ഹർ കലീസിയാ മേ എല്ലാ സഭകളിലും ഏക് പഹരുവാ ഹോനേ ദീജിയേ കാവൽക്കാരൻ ഉണ്ടാവട്ടെ ചില്ലാക്കെ ബോൽനേ വാലാ ഒരൊക്കെ വിളിച്ച് പറയുന്ന ക്യാ ബോൽനേ വാലാ എന്താണ് പറയുന്നത് ഏക് പഹരുവാ ഏക് കാവൽക്കാരൻ रात क्या हुआ रात्रि अंदाई रात क्या हुआ रात्रि अंदाई पहरुए ने उत्तर दिया कावलकार उत्तर परन्यो रात और भोर एक साथ आ रहे रात्रि मुशस और भोर वेनु किस तरह का उत्तर है इदेंगने उल उत्तर मान रात और भोर एक साथ आ रहे रात्रि मुशस और भोर वेनु रात भोर हुआ इसका मतलब क्या है रात्रि प्रभात अड़तो इन पहरुए ने सही कहा कावलकार सरियाण परन्यो जो तुला का आगमन के लिए इंतजार करने वाले कलीसिया के लिए मानवाल ने वेंडी कात्रिक देवसभा के धार्मिकता का सूरज का उदय होने वाला नीति सूर्य उदय क्या हो गया प्रभा पड़ा हुआ एक भोर और के प्रभातम जो दीपक में तेल नहीं है वैसे मूर्ख लोगों के लिए हमेशा के लिए द्वार बंद हो जाएगा के लिए कोई भी बचा नहीं पाएगा वैसे एक रात रात्रि परमेश्वर का क्रोध का कलशम धरती में गिरने वाला एक रात क्रोध ऐसे एक रात रात्रि पवित्र आत्मा धरती में नहीं है वैसे एक रात परिशुद्ध आत्मा भूमि रात्रि यीशु विरुद्धी राज करने वाले एक रात रात्रि रात और भोर एक साथ आने वाला है रात्रि प्रभात कलीसिया के लिए एक प्रभा पूरी देख भोर देव सभी की एंड प्रभात लेकिन छोड़ा गया लोगों के लिए Hallelujah ek raatare avar kaana oru raatri kadannu varunnu hear the bugle today morning indra avaru ningala kaahalam kelku bola na mujhe hallelujah mera diyavo me tel barke mera tulakile jaak rehna zarurat hai yaan enne vidakile enna narash enne manavalnu vendi kaathirikkanad avashyam aapko jante hai ninga ariyamo kon sa pahar mein yeshu aane wala hai ye diyamudran yeshu varudanna chautha pahar naala yamam bhor ka pahar prabhadatile yamam kon sa pahar यीशु आने वाला है यदि आमतले ईश्वर भोर का पहाड़ प्रभात यामतले भोर का पहाड़ प्रभात यामतले हेलो माय गॉड हालेलुया हालेलुया आपको जानते हैं
നിനക്കറിയാമോ മുർഗി ബാങ്ക് ദേനെ വാല പഹർ മേ കോഴി കൂകുന്ന യാമത്തിൽ കുവാരിയും ജാക്കേ ഉഠാ കന്നികമാർ എഴുന്നേറ്റു കലീസിയ ജാക്കേ ഉഠോ ദൈവസഭ എഴുന്നേൽക്കുക ആഖരി പഹർ മേ ഹം ആ പോജായ ദൈവസഭ നമ്മൾ അവസാന യാമത്തിലേക്ക് എത്തിയിരിക്കുന്നു പരമേശ്വരൻ വചനം മേ ക്യാ ലിഖായ മാലൂം ദൈവം എന്താണ് എഴുതിയിരിക്കുന്നത് യേശുക്കാ സാത് ചേലോ യേശുവിന്റെ ഏഴ് ശിഷ്യന്മാർ നമ്പർ 7 ഏഴ് നമ്പർ ഓഫ് കംപ്ലീറ്റ്നസ് അത് പൂർണ്ണതയുടെ സംഖ്യ झील में मच्छी पकड़ने के लिए गया और तड़ागतिल मीन पिटी गया वचन में क्या लिखा है वचन में എന്താണ് എഴുതിയിരിക്കുന്നത് रात पूरा मेहनत की रात्रि മുഴുവൻ ഒരു അധ്വാനിച്ചു कुछ मिला नहीं ഒന്നും അവർക്ക് ലഭിച്ചില്ല लेकिन എന്നാൽ भोर को എന്നാൽ രാവിലെ आखरी पहर को अवसान यामतिल सुबह രാവിലെ लास्ट पहर इसका मतलब पूरा मसीह मंडली यूनिवर्सल चर्च पूरा मेहनत कर रहे जाल डाल रहे पिछले 2000 साल कलीसिया बहुत मेहनत किया लेकिन अभी भी कलीसिया का जाल सही में खाली है अभी भी कलीसिया छोटा झुंड है दुनिया का सबसे बड़ा धर्म होगा लेकिन जाल के अंदर सही विश्वासी हम बहुत कम है बहुत छोटे झुंड कुछ मिला नहीं 2000 साल का मेहनत के बावजूद भी हम नून पक्षे और नून वर्ष मात्र मान प्रभु ने मुझे कहा देव ने उड़ पर लियो आखरी पहर में अवसाने आमत ले तूला आएगा तभी मनवाड़म बरी तूला कहेगा मनवाड़म बरी ये आखरी बार जाल डालो अवसाने गलों ने उड़ बाली देगा हालेलुया आखरी बार जाल डालो अवसाने और राशन बाली देगा गुरु का आज्ञा सुन के गुरु ने शब्द कहे आखरी बार जाल डालो अवसाने ने गलों पिछले 2000 साल नहीं मिला रात पूरा मेहनत करके नहीं मिला वैसे एक पकड़ हालेलुया वैसे एक पकड़ पहर में होने वाला है कितने लोग विश्वास करेगा आई बिलीव इन एन एंड टाइम रिवाइवल आखिरी जमाने का जागृति में मैं इसलिए विश्वास कर रहा हूँ यीशु ने किनारे में आके कहा यूनिवर्सल चर्च सेवन डिसाइपल्स कास्ट योर नेट फॉर अ लास्ट टाइम हालेलुया शिष्यमारे ഒരു ചേർന്ന ആ വല ഇടുകയാണ് ഹല്ലേ പ്രവചനത്തിലേ जाल डालने के लिए आखिरी कट्टी के लिए तैयारी कर रहे उस सात सेवकों में एक के आप हालेलुया उस सात सेवकों में एक के आप बोलो ना मैं उनमें से एक हूँ मैं उनमें से एक हूँ इस वचन कितने लोगों को समझ में आ रहे Can you hear the military bugle? Hallelujah. Can you hear the military bugle? Can you hear the military bugle? If you are hearing it today morning, stand there in the presence of God. Stand there in the presence of God. प्रभु मुस्तैद में खड़ा हो जाइए. अगर इस आवाज आप सुन रहे तो, इस मुर्गी के बांग आप सुन रहे तो, इस मुर्गी Google. Google. Stand and say, Lord, I repent. Hallelujah. Lord, I come by. Lord, I come by. Lord, I come by. Oh, then madagi varano. I'll come on. I say, Pakshya Muska, loud thane ka samay jande. Pashida ne madagi varano ne samay ari ne dukole. Hallelujah. So pavani aur gauro ne. Oh, I say, jo Pakshya amne, uska loud thane ka samay jande. Mival Pashi ko akunda ne madagi varano ne samay ari ne dukole. Oh, kya kalisi aap jande hai kya? Sabhi hai, ningal ari ne dukole. Kalisi aap jande hai kya? सीजन बदलने वाला है काले मारा भोगी मुर्गी जानते हैं कोई करी मुर्गी जानते हैं कोई करी या इसलिए वो बांग दे रहे अनुदान कूदन दे मुर्गी जानते हैं कोई करी या सीजन बदलने वाला है काले मारा भोगी मुर्गी जानते हैं कोई करी या आखिरी पहाड़ आप पहुंचाए अवसान या मार्ग तेरी किन्हों क्या आप जानते हैं
നിങ്ങൾക്കറിയാമോ കൊക്കും മീവൽ പക്ഷി തന്റെ മടങ്ങി വരവിന്റെ സമയം അറിയുന്നു. കോഴിക്കറിയാം അവസാന യാമമായെന്ന്, നിങ്ങൾക്കറിയാമോ എന്ന്. ആ ശബ്ദം കേട്ടപ്പോൾ പീറ്റർ കരയാൻ തുടങ്ങി. यीशु पहाड़ के ऊपर यीशु पर्वत के मेल लाए कलीसिया देवसभे पिछले 2000 साल कई 2000 वर्ष हम भी इस झील से यात्रा कर रहे हैं. हमले तड़ागत कूड़े संचरिकान हम आधा दूरी आ पहुंचाए. हमले पगति दूर मात्र में कलीसिया का नाव आज भी डगमगा रहे. आ देवसभे आ पड़ी आज भी आंधी तूफान कलीसिया का विरुद्ध में आ रहे. इतोरी कोडगाट तिरमाले सब देवसभे के अंदर आई वंदोंडी कमांड समथिंग. लेकिन यीशु पहाड़ के ऊपर है, पर्वत के मूल लाना आपको देखे बैठा है. हमने दो की ये जो सब हो रहे ना, इधरला संभव क्यों बोल. हालेलुया. कलीसिया का विरुद्ध में हो रहे ना, देव सभी के विरुद्ध मार दे. जो आंधी और तूफान आ रहे ना, बड़गा जी तिरमाले वेरी स्वर्ग का पहाड़ के ऊपर बैठ के यीशु देख रहे हैं. स्वर्ग तिला पर्वत के मूल ने यीशु नोकी आले सडन पेटन तन्ने Jesus. Yes. He walked on the water. ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നു. പാനി ഉപ്പ് ചൽക്കെ ആയാ. വെള്ളത്തിന്റെ മുകളിൽ കൂടി നടന്നു. മേ കാണാ ചാതാ. ഞാൻ പറയാ ആഗ്രഹിക്കുന്നു. യേശു ആനക്ക സമയം ആഗേ. യേശു ഒരുള്ള സമയം അടുത്തു. പഹാട് ക ഉപ്പർ സെ ഉത്തർകാർ. ആ പർവതത്തിന്റെ മുകളിൽ നിരങ്ങി. ടക്മഗാനെ വാല കലീസിയ കേ പാസ്. ദൈവസഭയിലേക്ക്. ടക്മഗാനെ വാല കലീസിയ കേ പാസ്. ഉലയുന്ന സഭയുടെ അടുക്കലേക്ക്. ഉലയുന്ന സഭയുടെ അടുക്കലേക്ക്. യേശു ആനക്ക സമയം ആഗേ. യേശു ഒരുള്ള സമയം അടുത്തിരിക്കുന്നു. Can you see that he is walking towards you? നിങ്ങളുടെ അടുക്കലേക്ക് യേശു വരുന്നു കാണുവാൻ കഴിയുന്നു. Jesus is walking towards you. യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അമ്മ ശകമാന. ആമേൻ. Peter. പത്രോസേ. This is the day. ഇതാണ് ദിവസം. That you are going to walk over hull waves. Hallelujah. ഈ തിരുമാലയുടെ പീറ്ററെ ആപ്കാ ദിനേ. പത്രോസേ നിന്നെ ദിവസമാണ്. ആ പാർ പൗഞ്ച വെച്ചാ. അവസാന യാം അടുത്ത. ഈ ആപ്കാ ദിനേ. ഇത് നിന്നെ ദിവസമാണ്. ടക്മഗാനെ വാല കലീസിയാ. ടക്മഗാനെ വാല കലീസിയാ. ആന്തി തുഫാൻ കാ കാരണം സ ടക്മഗാനെ വാല കലീസിയാ. കൊടുകാറ്റാണ് തിരുമാലകളാൽ വലയുന്ന സഭ. अगर विश्वास करने वाले एक पीटर है तो വിശ്വസിക്കുന്ന ഒരു പത്രോസ് ഉണ്ടെങ്കിൽ സാക്രി പഹർമേ അവസാന യാമത്തിൽ യു ആർ ഗോയിങ് ടു വാക്ക്. ഹല്ലേലൂയാ. आप विश्वास के साथ में നിങ്ങൾ വിശ്വാസത്തോടെ ചലനെ വലായി നിങ്ങൾ വെള്ളത്തിൽ കൂടി നടക്കുകയാണ്. തിരുമാലയുടെ മുകളിൽ കൂടി നിങ്ങൾ നടക്കുകയാണ്. അവസാന സമയത്തെ സഭയ്ക്കുള്ള വാഗ്ദത്തമാണ്. അവസാന സമയത്തെ സഭയ്ക്കുള്ള ഞാൻ ഒരു അവസാന റിവൈവൽ വിശ്വസിക്കുന്നു. അവസാന യാമത്തിൽ എന്താണ് ഇതിരിക്കുന്നത്? പത്രോസ് ചലനാ ശുരു കിയ നടക്കുവാൻ തുടങ്ങി. യേശു ഓർ പീറ്റർ ഹാത്ത് പകട് കെ യേശു പത്രോസും വെള്ളത്തിന്റെ മുകളിൽ കൂടി नाव में पहुंचा. हां नाव लेती है. नाव में पहुंचा. വള്ളത്തിൽ എത്തിയപ്പോൾ जैसे पैर रखने के लिए प्लानिंग किया. हां കാല് വെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ क्या हो गया? वजन में क्या लिखा? वजन എന്താണ് ഇതിരിക്കുന്നത്? തുരന്ത് പെട്ടെന്ന് उनका लक्ष्य में पहुंचा. അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. ആമേൻ. ഹലോ. रात पूरा मेहनत किया. രാത്രി മുഴുവൻ അധ്വാനിച്ചു. आधा रास्ता आया. പകുതി വഴി വന്നുള്ളൂ. बाकी दूर इनी पगति दूर है. तुरंत पेटन. इसलिए मैंने कहा അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. आखरी पहर में अवसान यामत. तुरंत पेटन. हमें लक्ष्य में पहुंचाने वाला. നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന एक एंड टाइम रिवाइवल. ഒരു അവസാന സമയത്ത് ഉണർവ്. अब तक 2000 साल नहीं कर पाया. ഇതുവരെ ഈ 2000 വർഷം ചെയ്യാൻ പറ്റാത്ത काम करने वाला. ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. अकेला नहीं. തനിയല്ല. That's a miracle of heaven. അത് സ്വർഗ്ഗത്തിലേതായ അത്ഭുതമാണ്. I believe in an end time revival. ഒരു അവസാന സമയത്ത് ഉണർവ്. कहां पहुंचा? एवडे थी? कहां पहुंचा? पगदी वड़ी. पगले है ना? अभी कहां पहुंचा? इपोल एवडे थी? एक चुटकी के अंदर कहां पहुंचा? नल पेट्टन एवडे थी? ओर क्षणतिल. कौन सा किनारा? तीरते तेद तीरम. गरसनियों का देश में. बोलिए ना. स्वर्गीय देश. मैं प्रेसल में बताया था इस बार. कहां? कफरनहूम में पहुंचा. कहां? That's amazing revelation. Amen. Hallelujah. कल प्रभु ने मुझे बात किया. ഇതെല്ലാം ദൈവനോട് സംസാരിച്ചു. അപ്പോൾ പ്രയർ സെൽ में कहां पहुंचा मलवे? എവിടെ എത്തി? വചനം ലിക്ക കഫർനഹൂം में. വചനം ദൈവ കഫർനഹൂം. കഫർനഹൂം का विशेषता क्या है? കഫർനഹൂം में विशेषता എന്താണ്? You know what is special with കഫർനഹൂം? घर. हालेलुया. घर पहुंचा. सब लोग कहो ना.
My God, that's an amazing revelation. Hallelujah. कहाँ पहुँचा? बीटलती. Hallelujah. घर में पहुँचा. हम भी पहुँचेगा. हमले तो हमारे बीटल. हम भी पहुँचेगा. हमले तो. घर में पहुँचेगा. हमले तो हमारे बीटलतम. इस वचन स्टडी किया. ये वचन पढ़ी चप. प्रभु ने मुझे एक बात बताया. नहीं वरु कार्य ने क्या बताया मालूम है? इंदर ना. ये घटना हुआ. ये संभव ना था. 5 रोटी से 5000 से अधिक लोगों को खिलाने के बाद. 5 अपन अय्यायिरम पेर जो बच्चा हुआ रोटी 12 टोकरी में भरा था. बाकी वरना अपन 12 ओटा नरच. 12 टोकरी में भरा था. 12 ओटा नरच. सही है ना? सही है ले. ये लोग टोकरी उधर छोड़ के आया. अवरी कोटे ओडो मरंद വെച്ചിട്ട് ഉണ്ട്. ഞാൻ പ്രഭു ക്യോ ചോടാ പ്രഭു. ദൈവത്തോട് ഞാൻ ചോദിച്ചു ദൈവം എന്തുകൊണ്ടാ ഒരു പറഞ്ഞു. പ്രഭു നേ ബോലാ. ദൈവം എന്നോട് പറഞ്ഞു. ഈ ടോക്കരി ഏ നാ. ഈ കൊട്ടകൾ. ഘർ മേ ഇസ്കാ ജറൂരത്ത് നഹീ ഹേ. വീട്ടിൽ ഇതിന്റെ ആവശ്യമില്ല. ഇസ് ബാക്ക് ഇൻ യുവർ ഹാർട്ട്. ആമേൻ. ഈ ദുനിയാ മേ ബാക്ക് കേ മിലാവ റൊട്ടി കാ ജറൂരത്ത് ആപ്കാ സ്വർഗീയ ഭവൻ മേ നഹീ ഹേ. ഓ നാശവാന ഹേ ആപ്കാ ഘർ മേ ഇസ്മേ സേ ഏക് ടുക്ടാ ബി ലേക്കേ ജാനേ കാ ജറൂരത്ത് നഹീ ഹേ. ഈ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അപ്പ സ്വർഗീയ ഭവനത്തിൽ ആവശ്യമില്ല. स्वर्गीय भोर का पहर में ये पुराण आ उशस भोर का पहर प्रभात यामत बोलो ना. भोर का पहर आ चुका है. प्रभात याम आ चुका है. मैं गाना गा के आराधना करना चाहते लेकिन समय को कैसे कंट्रोल करेगा मुझे जानता नहीं है. जल्दी जल्दी एक दो लाइन गा के आराधना करेगा. उन रेंडे लाइन पाड़ी नमक आराधिका. हालेलुया. प्रभुजन का सेवकाई भी रखा है. कतान मेशेन सुरशे इसे गाना गाएगा परमेश्वर के बच्चों. प्रभुजन का सेवकाई के लिए तैयारी कर दीजिए. पाट पाड़ने समय तने देवजन मक्कल अदिन वेंडी तैयार है. इसमें आशीर्वाद प्रार्थना के बाद में मैं आपके लिए प्रार्थना करेगा. अवसान निंगल को वेंडी प्रार्थना करेगा. थालियां बजाकर गा के आराधना करेगा. यीशु जल्दी आएगा. वो जरूर आएगा. क्या तुम तैयार हो? यीशु आने वाला है. वो जरूर आएगा. क्या तुम तैयार हो? यीशु जल्दी आएगा. वो जरूर आएगा. क्या तुम तैयार हो? यीशु आने वाला है. वो जरूर आएगा. क्या तुम तैयार हो? बादलों में आएगा. हमको ले जाएगा. क्या तुम तैयार हो? हालेलुया गाएंगे. खुशियां मनाएंगे. क्या तुम तैयार हो? बादलों में आएगा. हमको ले जाएगा. क्या तुम तैयार हो? हालेलुया गाएंगे. खुशियां मनाएंगे. क्या तुम तैयार हो? फंसना ना दुनिया के जंजाल में. यीशु तेरा है हर एक हाल में. इस जग की अब तक तो चिंता नहीं. सारा खजाना मिलेगा वही. फंसना ना दुनिया के जंजाल में. यीशु तेरा है हर एक हाल में. इस जग की जब तक तो चिंता नहीं. सारा खजाना मिलेगा वही. खत्म हुआ है लंबा सफर. चलना है ले जाए यीशु जिधर. खत्म हुआ है लंबा सफर. चलना है ले जाए यीशु जिधर. यीशु जल्दी आएगा. वो जरूर आएगा. क्या तुम तैयार हो? यीशु आने वाला है. वो जरूर आएगा. क्या तू तैयार हो? यीशु जल्दी आएगा. वो जरूर आएगा. क्या तू तैयार हो? यीशु आने वाला है. वो जरूर आएगा. क्या तू तैयार हो? हालेलुया हालेलुया. लोगों धन्यवाद दे दीजिए. आमेन. मुझे इस वचन का सामने हमें नम्र कर दो. आशीषित कर दीजिए. हर परमेश्वर के बच्चों को छुटकारा आशीषों से भर दीजिए. यीशु के नाम में आमेन आमेन. तालियां बजाकर लोगों को धन्यवाद दे दीजिए.